യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവർ, ഇന്ന് വലിയ സന്തോഷത്തിൻ്റെ ഒരു ദിവസമാണ്. ലോകം മുഴുവൻ കത്തോലിക്കരെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഈ ഏൽറുഹ ധ്യാന കേന്ദ്രത്തെ സംബന്ധിച്ച്, നമുക്കറിയാവുന്നതുപോലെ ഇന്ന് തിരുസഭയിൽ കർമ്മലമാതാവിൻ്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുക. കർമ്മലമാതാവിനെ പറ്റി തീർച്ചയായിട്ടും കുറേ പേരെങ്കിലും ജസ്റ്റ് ഇങ്ങനെ ആ പേരെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും. യുവതി യുവാക്കന്മാർക്ക് ചിലപ്പോൾ കൂടുതൽ അതിനെപ്പറ്റി അറിവുണ്ടായിരിക്കണം എന്നില്ല. ഇന്ന് തന്നെയാണെങ്കിലും സകല വിശുദ്ധരുടെ അനുദിന വിശുദ്ധം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ കർമ്മല മാതാവിനെ പറ്റി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അച്ഛൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. എന്താണ് കർമ്മല മാതാവിൻ്റെ തിരുനാളിൻ്റെ പ്രത്യേകത, എന്താ ആരാണ് ഈ കർമ്മല മാതാവ്, അതിനെപ്പറ്റി ചെറിയൊരു അറിവ് നിങ്ങൾക്കപ്പോൾ ലഭിക്കുമെന്ന് കരുതുകയാണ്. എല്ലാ രൂപതകളിലും തന്നെ ആഘോഷിക്കുന്ന ദൈവമാതാവിൻ്റെ ഒരു തിരുനാളാണ് ഈ തിരുനാൾ. കർമ്മലീത്ത സഭ പാലസ്തീനായിൽ കർമ്മലമലയിൽ ആരംഭിച്ചു കുരിശുദ്ധകാലത്ത് യൂറോപ്പിൽ പരന്നു. യൂറോപ്പിൽ ഈ സഭയ്ക്ക് അല്പം എതിർപ്പ് നേരിടേണ്ടി വന്നു. ഇംഗ്ലണ്ടിൻ്റെ ആയിൽ സുൽഫോർഡ് ആശ്രമത്തിൽ നിവസിച്ചിരുന്ന വിശുദ്ധ സൈമൺ സ്റ്റോക്ക് ആയിരുന്നു അന്നത്തെ സുപ്പീരിയർ ജനറൽ. 1251 ജൂലൈ 16 അർദ്ധരാത്രി സൈമൺ സ്റ്റോക്കിന് മാതാവ് സൈമൺ സ്റ്റോക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാനവഗണങ്ങളുടെ അകമ്പടിയോടുകൂടെ കർമ്മല മാതാവ് പ്രത്യക്ഷപ്പെട്ടു. കർമ്മല ഉത്തിരിയെ നൽകിക്കൊണ്ട് പറഞ്ഞു, എൻ്റെ സാഹോദര്യത്തിൻ്റെ അടയാളവും രക്ഷയുടെ അച്ചാരവുമായ ഈ കപിലോത്തിരിയം സ്വീകരിക്കുക. ഈ ഉത്തിരിയം ധരിച്ച് മരിക്കുന്നവർ നശിക്കുകയില്ല. അല്ലെ പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, പാലസ്തീനായിലെ കർമ്മല മലയിൽ ആരംഭിച്ച സഭയാണ് കർമ്മലീത്ത സഭ. കർമ്മലീത്ത സഭ അതിൽപ്പെട്ട ഒരു അംഗം കൂടിയാണ് ഞങ്ങൾ സി എം ഐ സഭയിലെല്ലാ അംഗങ്ങളും. സി എം ഐ സഭയിലെ ഞങ്ങളെല്ലാവരെയും സംബന്ധിച്ചും ഇത് വലിയൊരു തിരുനാളാണ്, ഈ കർമ്മലമാതാവിൻ്റെ തിരുനാൾ. നമ്മുടെ ധ്യാന സെൻ്ററിൻ്റെ തന്നെ മധ്യസ്ഥയായി ഞാൻ തിരഞ്ഞെടുത്തത് കർമ്മല മാതാവിനെയാണ്. നമ്മളിപ്പോൾ ഫോട്ടോ കണ്ടിരിക്കുമല്ലോ. ഈ കഴിഞ്ഞ ധ്യാനത്തിലൊരു സഹോദരി പറയുകയായിരുന്നേ, ആ സഹോദരി മിക്കപ്പോഴും സമയം ഈ മാതാവിനെ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു, കർമ്മല മാതാവിൻ്റെയിലേക്ക് ഇങ്ങനെ നോക്കിയ കാര്യം വിശുദ്ധ കുർബാന ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിലും ആ സ്ത്രീ പറയാണ്, ഞാൻ കുറേ സമയം കർമ്മല മാതാവിനോട് ഇങ്ങനെ മുഖത്തിങ്ങനെ നോക്കിയിരുന്നു. എന്നിട്ട് ഞാൻ കർമ്മല മാതാവിനോട് പറഞ്ഞു, കർമ്മല മാതാവേ, എത്ര പേരാണ് ഈ അൽത്താരയിൽ കയറി സാക്ഷ്യം നൽകുന്നത്? ഈ അൽത്താരയിൽ കയറി ഒരു സാക്ഷ്യമോ അല്ലെങ്കിൽ ഒരു കർത്താവിൻ്റെ ഒരു ദൈവ അനുഭവമോ ഇവരോട് സംസാരിക്കാൻ ഒരു ദിവസം എനിക്കും കൃപ തരണമേ, ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഈ കഴിഞ്ഞ ധ്യാനത്തിലുണ്ടായതാണ്. അങ്ങനെ പ്രാർത്ഥിച്ച് ദേ അപ്പോഴാണ് ഇത് കൗൺസിലിംഗ് പോയപ്പോൾ, ഒരു സഹോദരൻ്റെ അടുത്ത് കൗൺസിലിംഗ് പോയപ്പോൾ ഉണ്ടായ വലിയ ഒരു ദൈവാനുഭവം. നിസ്സാര ദൈവാനുഭവമല്ല, അത്രയും വലിയ ദൈവാനുഭവം. പിന്നീട് ആ കൗൺസിലിംഗ് കൊടുത്ത ബ്രദർ ഇവിടെ ക്ലാസ്സിനായി വന്നപ്പോൾ ഈ സഹോദരിയെ വിളിക്കുകയാണ്. സ്വപ്നത്തിൽ പോലും കരുതിയില്ല ഈ മകള് കർമ്മല മാതാവ് ഇത്രയും പെട്ടെന്ന് എൻ്റെ കാര്യം സാധിച്ചു തരുമെന്ന്. ആ മകളെ ഈ അൽത്താരയിൽ കയറ്റി നിർത്തി എല്ലാവരുടെ മുമ്പാകെ അതിന് കിട്ടിയ കൗൺസിലിംഗ് അനുഭവം, ദൈവാനുഭവം അതെല്ലാവരുടെയും മുമ്പാകെ അത് പങ്കുവെക്കുകയാണ്. ഉലത്തി പറഞ്ഞു ഹല്ലേലൂയ. അപ്പോൾ ആ സഹോദരി ധ്യാനത്തിൻ്റെ അവസാന ദിവസം അവരെ സാക്ഷ്യപ്പെടുത്തുകയാണ്. അതിൻ്റെ വേറൊരു സാക്ഷ്യതാണ്, ഞാൻ ഈ കർമ്മല മാതാവിനോട് ഇങ്ങനെ മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിച്ചു, മാതാവേ ഈ അൽത്താരയിൽ കയറി യേശുവിനെ പറ്റി മറ്റുള്ളവരോടൊന്ന് പറയാൻ ഏതെങ്കിലും ദിവസം എനിക്കൊരു അവസരം തരണേന്ന് പ്രാർത്ഥിച്ചുള്ളോ, ദേ കർമ്മലാതാവ് പെട്ടെന്ന് ആ കാര്യം സാധിച്ചു തന്നു കേട്ടോ. അല്ലെത്തി പറഞ്ഞ് ഹല്ലേലൂയ. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, 1251 ജൂലൈ 16 ഇന്ന് ജൂലൈ 16 ആണല്ലോ, അന്ന് അർദ്ധരാത്രി ഈ സൈമൺ സ്റ്റോക്ക് എന്ന പേരുള്ള വൈദികൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാതാവ് വാനവഗണങ്ങളുടെ കൂടെ പ്രത്യക്ഷപ്പെട്ട് ഉത്തിരിയും കൊടുത്തുകൊണ്ട് പറഞ്ഞു, എൻ്റെ സാഹോദര്യത്തിൻ്റെ അടയാളവും സംരക്ഷണത്തിൻ്റെ അടയാളവുമായി ഈ ഉത്തിരിയം സ്വീകരിക്കുക. ഒരു പറഞ്ഞു ഹല്ലേലൂയ. ഈ ഉത്തിരിയം ധരിച്ച് മരിക്കുന്നവർ
ഒരിക്കലും നശിച്ചു പോകില്ല. രണ്ട് അനുഗ്രഹമാണ് ഈ ഉത്തരീയത്തിലൂടെ മാതാവ് നൽകുക. ആ രണ്ട് അനുഗ്രഹം അത്രയും വലിയ അനുഗ്രഹങ്ങളാണ്. ഇനി ഇത് വിട്ട് വലിയ അനുഗ്രഹം ഉണ്ടോ? ഏതാണ് ഒരു പ്രധാനപ്പെട്ട അനുഗ്രഹം? ഒരു പ്രധാനപ്പെട്ട അനുഗ്രഹം ഇതാണ്, ഇത് ധരിച്ച് മരിക്കുന്നവർ ഒരിക്കലും നശിച്ചു പോവില്ല എന്ന് വെച്ചാൽ നരകത്തിൽ പോവില്ല. നരകത്തിൽ പോകുമ്പോഴാണ് നശിച്ചു പോവുക. നരകത്തിൽ പോയി കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല. ആരൊക്കെ എന്തൊക്കെ ഗ്രിഗോറിയും കുർബാന ചൊല്ലി പ്രാർത്ഥിച്ചാലും പിന്നെ രക്ഷയില്ല എന്നാണ് സഭ പഠിപ്പിക്കുക. അപ്പോൾ നരകത്തിൽ പോവില്ല. ഈ ഉത്തിരിയും കഴുത്തിൽ ധരിച്ചുകൊണ്ട് മരിക്കുന്നവർ, അതിൻ്റേതായ ചില വ്യവസ്ഥകളൊക്കെ പാലിച്ച് മരിക്കുന്നവർ ഒരിക്കലും നശിച്ചു പോകില്ല എന്നാണ് മാതാവ്. ഇതാണ് ഏറ്റവും വലിയൊരു വാഗ്ദാനമാണത്. ഇത് ധരിക്കുന്നവർ ഒരിക്കലും നശിച്ചു പോകില്ല. വലുതി പറഞ്ഞേ ഹല്ലേലുയാ. രണ്ടാമത്തെ വലിയൊരു അനുഗ്രഹം പറഞ്ഞത് ഇതാണ്, ഇത് എൻ്റെ സംരക്ഷണത്തിൻ്റെ അടയാളമാണ്. ശ്രദ്ധിച്ചോട്ടോ, ഇത് ആരൊക്കെ എപ്പോഴൊക്കെ വാച്ച് ചെയ്യുന്നുണ്ടോ ശ്രദ്ധിച്ചോ. ഇതൊന്നും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഇത് പിശാച് നമ്മുടെ ശ്രദ്ധയിൽ പെടുത്തില്ല. ഇത് മാതാവിൻ്റെ സംരക്ഷണത്തിൻ്റെ അടയാളം അത് ജപമാലയല്ല, അത് ഉത്തിരിയുമാണ്. വലുതി പറഞ്ഞേ ഹല്ലേലുയാ. മാതാവിൻ്റെ സംരക്ഷണത്തിൻ്റെ അടയാളം അത് ജപമാലയല്ല, അത് ഉത്തിരിയുമാണ്. മനസ്സിലെയോ? ഉത്തിരിയം ധരിക്കാനും ജപമാല ജപിക്കാനുമാണ്. മനസ്സിലെയോ? ഇന്ന് നമ്മളതിനെ പറ്റിയാണ് പറഞ്ഞു വരിക. അപ്പോൾ ഈ ഉത്തിരിയത്തെ ഇന്ന് പിശാച് നമ്മുടെ കഴുത്തിൽ നിന്ന് എടുത്തു മാറ്റി. മനസ്സിലെയോ? ഇന്ന് പലരുടെയും കഴുത്തിൽ ജപമാലയാണ് കിടക്കുന്നത്. അത് നമുക്ക് ആ വിശേഷത്തിലേക്ക് വരാം. അതിന് മുമ്പ് ഇത് നമുക്കൊന്ന് വായിച്ചു തീർക്കാം. ഈ സംഭവം കാട്ടുതീ പോലെ യൂറോപ്പ് മുഴുവനും പ്രചരിച്ചു. ക്രമേണ ലോകമാസകലമുള്ള എല്ലാ ദൈവമാതൃഭക്തരും കർമ്മൽ ഉത്തിരിയം ധരിക്കാൻ തുടങ്ങി. 1322 സ്വർഗരാജ്ഞി 22 യോഹന്നാ മാർപ്പാപ്പയ്ക്ക് കാണപ്പെട്ട് ഉത്തിരിയം ധരിച്ച് മരിക്കുന്നവർക്ക് വേറൊരു വാഗ്ദാനം കൂടെ ചെയ്തു. കണ്ടോ, അത് 22 യോഹന്നാ മാർപ്പാപ്പയ്ക്ക് മാതാവ് കൊടുത്ത കാണപ്പെട്ട് കൊടുത്തൊരു വാഗ്ദാനമാണ്. ആ വാഗ്ദാനവും സഭ അംഗീകരിച്ചതാണ്. കൃപാവരങ്ങളുടെ രാജ്ഞിയായ ഞാൻ ശനിയാഴ്ച തോറും ശുദ്ധീകരണ സ്ഥലത്ത് ഇറങ്ങിച്ചെന്ന് ഉത്തിരിയം ധരിച്ച് മരിച്ചിട്ടുള്ളവരിൽ ചില വ്യവസ്ഥകൾ പാലിച്ചിട്ടുള്ളവരെയെല്ലാം മോചിപ്പിക്കും. അല്ലെത്തി പറഞ്ഞേ ഹല്ലേലൂയ. കണ്ടോ, ഈ ഉത്തിരിയം ധരിച്ച് മരിക്കുന്നവർ ശുദ്ധീകരണ സ്ഥലത്ത് പോയാലും എല്ലാ ശനിയാഴ്ചയും ഞാൻ ശുദ്ധീകരണ സ്ഥലത്തേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ് മാതാവ് 22 യോഹന്നാൻ മാർപ്പാപ്പയ്ക്ക് കൊടുത്ത ഒരു വലിയ വാഗ്ദാനമാണ്. അതിൻ്റെ വെളിച്ചത്തിലാണ് ഇന്ന് നമ്മൾ മരിച്ചവരുടെ വീട്ടിൽ അല്ലെങ്കിൽ മരിച്ചടക്കിനൊക്കെ ചെല്ലുമ്പോൾ കാണാം, ഈ മരിച്ച ആളുടെ കഴുത്തിൽ എന്തുണ്ടായിരിക്കും? ഒരു ഉത്തിരിയിട്ടുണ്ടായിരിക്കും. മനസ്സിലായോ? അദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്തുണ്ടായിരിക്കും? ഒരു കൊന്ത ഉണ്ടായിരിക്കും, അല്ലേ? സത്യത്തിൽ ഈ മരിച്ച ആള് ചിലപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ കൊന്തയായിരിക്കും കഴുത്തിൽ ഇട്ടുണ്ടായിരിക്കുക. വെന്തിങ്ങി അദ്ദേഹം ഇട്ടിട്ടുണ്ടായിരിക്കണം എന്നില്ല. പക്ഷേ ഇയാൾ മരിച്ചതിന് ശേഷം നമ്മൾ ചെയ്യും, കൊന്ത കഴുത്ത് കയ്യിൽ വയ്ക്കും, ഒത്തിരിയും കഴുത്തിലിട്ട് കൊടുക്കും. മനസ്സിലായോ? വലുതി പറഞ്ഞേ ഹല്ലേലൂയ. കാരണം നമുക്ക് അടിസ്ഥാനപരമായി നമ്മുടെ പാരമ്പര്യത്തിൽ നിന്ന് നൂറ്റാണ്ടുകളോളം നീണ്ട പാരമ്പര്യം, അതിൽ നിന്ന് നമുക്ക് ഉരുത്തിരിഞ്ഞ് വരുന്നൊരു വിശ്വാസമുണ്ട്. കഴുത്തിലിടേണ്ടത് അത് ജപമാലയല്ല, അത് ഉത്തിരിയുമാണ്. അത് അടിസ്ഥാനപരമായി നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന, ഓൺലൈനിൽ പങ്കെടുക്കുന്ന ഇട്ടിരിക്കുന്നവരും ഭൂരിഭാഗം ഇട്ടിരിക്കുന്നത് ഈ ഫാഷൻ കൊന്തകളും കൊന്തകളായിരിക്കും കഴുത്തിലിട്ടിരിക്കുന്നത്. കഴുത്തിൽ കൊന്തയിടാൻ മാതാവും പറഞ്ഞിട്ടില്ല, മാർപ്പാപ്പന്മാരും പറഞ്ഞിട്ടില്ല, വിശുദ്ധരും പറഞ്ഞിട്ടില്ല. മനസ്സിലായോ? ഈ വലിയൊരു തെറ്റിദ്ധാരണയിലൂടെയാണ് ഇന്ന് കുറേ വ്യക്തികൾ കടന്നു പോവുക. മനസ്സിലായി? കഴുത്തിലിടേണ്ടത് ജപമാലയാണെന്ന് ചിന്തിച്ചിരിക്കുകയാണ്. അത് ഈ പിശാച് ഈ പുതിയ കാലഘട്ടത്തിൽ കൊണ്ടുവന്ന വലിയൊരു തെറ്റിദ്ധാരണയാണ്. അതിലേക്ക് നമുക്ക് കടന്നു വരാം. ഇനി അടുത്തതും കൂടി വായിക്കാം. ഈ രണ്ട് വാഗ്ദാനങ്ങളുടെ ചരിത്ര വസ്തുത ഇന്ന് ചിലർ ചോദ്യം ചെയ്യുന്നുണ്ട്. എന്നാൽ ദൈവമാതൃ പ്രതിഷ്ഠയുടെ ഒരു ചിഹ്നമെന്ന നിലയിൽ 13-ാം ശതാബ്ദം മുതൽ നിലവിലിരിക്കുന്ന ഉത്തിരിയം ഉപേക്ഷിക്കുന്നത് ഇന്ന് ഉചിതമാണോ എന്ന് ചോദിച്ചിട്ടാണ് ഈ പുസ്തകം അത് അവസാനിപ്പിക്കുക. മനസ്സിലായോ? അതായത് ചോദിക്കുന്നത് ഇതാണ്, 13-ാം ശതാബ്ദം മുതൽ എല്ലാവരും കഴുത്തിലിട്ടിരുന്ന ഉത്തിരിയം ഇന്ന് നമ്മളത് ഉപേക്ഷിക്കുന്നത് അത് ഉചിതമായിരിക്കുമോ? പലരും ചോദ്യം ചെയ്യുന്നുണ്ട് ഈ രണ്ട് ഭക്തിയെ, ഈ രണ്ട് വാഗ്ദാനങ്ങളെ. ഏത് വാഗ്ദാനങ്ങൾ? ഈ ഒരു ഉത്തിരിയം, ഉത്തിരിയെന്ന് വെച്ചാൽ ശരിക്കും അതൊരു കർമ്മൽ ഉത്തിരിയ വസ്ത്രമാണ് കേട്ടോ.
ആ വസ്ത്രത്തെ പിന്നെ ലോപിച്ച് ലോപിച്ചപ്പോൾ ഈ ചരടാണ് ഇപ്പോൾ നമുക്കറിയാവുന്ന ഈ ഇതേ ഇവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് ഉത്തിരിയും അച്ഛൻ ഇവിടെ നിന്ന് തരും കുർബാനയ്ക്ക് മുമ്പായിട്ട്. അപ്പോൾ ഈ ഉത്തിരിയ ഈ ഒരു ചരട് പോലെ ബന്ധിക്ക് തട്ടോടുകൂടി നമ്മൾ ധരിക്കുമ്പോൾ ആ രീതിയിൽ അത് സഭ അംഗീകരിച്ചിരിക്കുകയാണ്. അതിനെ ഇന്ന് സഭയിലെ തന്നെ ചില തിയോളജിയൻസും പലരും അതിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഈ ഒരു ചരട് കഴുത്തിലിട്ടുകൊണ്ട് ഇങ്ങനെ സംരക്ഷണം കിട്ടോ? ഈ ചരട് കഴുത്തിലിട്ടുകൊണ്ട് ആ വ്യക്തി ഈ നരകത്തിൽ പോകാതെ രക്ഷപ്രാപിക്കുകയോ? ഇതിലിട്ടുകൊണ്ട് മരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയെ എല്ലാ ശനിയാഴ്ചയും മാതാവ് ഇറങ്ങിച്ചെന്ന് ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുവരുമോ? ഇങ്ങനെയൊക്കെ കുറേ പേര് കുറേ ദൈവശാസ്ത്ര പണ്ഡിതന്മാർ തന്നെ ഒരു കൂട്ടം ആൾക്കാർ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇപ്പം ഇങ്ങനെ ചോദ്യം ചെയ്യൽ വന്നപ്പോൾ രണ്ടാം വത്തിക്കാൻ കൗൺസിലിലാണ് ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്യലുണ്ടായത്. അങ്ങനെ ചോദ്യം ചെയ്യൽ വന്നു, ആകെ കുറേ തർക്കങ്ങളൊക്കെ വന്നു. പക്ഷെ അതിൻ്റെ അവസാനം എന്തുണ്ടായി? അവസാനം ഉണ്ടായത് ദേ അച്ഛൻ വായിക്കാം. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ തിരുസഭ 67 പറയുന്ന ഒരു അംഗീകരിച്ച സഭ അംഗീകരിച്ച വാക്യങ്ങളാണ് അച്ഛൻ വായിക്കുന്നത്. വിശുദ്ധ പോൾ ആറാമൻ എഴുതിയത് രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ മാർഗനിർദ്ദേശ പ്രകാരം വിശ്വാസികൾ ഉത്തിരിയം തുടർന്നും ധരിക്കണമെന്നാണ്. രണ്ടാം വത്തിക്കാൻ സുനഗദോസ് തിരുസഭ 67 ഉത്ബോധിപ്പിക്കുന്നത് കർമ്മല മാതൃവണക്കത്തെയും കർമ്മല ഉത്തിരിയത്തെയും തിരുസഭ എന്നും വളരെയേറെ വിലമതിക്കുന്നു എന്നാണ്. വല്ലത്തി പറഞ്ഞേ ഹാലേലുയാ, ഹാലേലുയാ. കണ്ടോ, ഇത്രയധികം എതിർപ്പുകള് ചില ദൈവശാസ്ത്ര പണ്ഡിതന്മാരെന്ന് പോലും ഉണ്ടായിട്ടും അതിനെല്ലാം അതിലംഘിച്ച് ഈ രണ്ടാം വത്തിക്കൻ സുനഗദോസ് കൗൺസിൽ ഇത് പാസ്സാക്കുകയാണ്. അത് സഭയുടെ അംഗീകാരം കിട്ടിയ വലിയൊരു ഭക്തിയാണ്. കണ്ടോ, ഉത്തിരിയ ഭക്തിക്ക് സഭയുടെ അംഗീകാരം. ഉത്തിരിയ ഭക്തിയെ തിരുസഭ എക്കാലത്തും പ്രോത്സാഹിപ്പിക്കുക മാത്രമല്ല പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏകദേശം 16 മാർപ്പാപ്പന്മാർ ഉത്തിരിയ ഭക്തിയെ പ്രകീർത്തിക്കുകയും സ്ഥിരീകരിക്കുകയും ചെയ്തുകൊണ്ട് 20 തിരുവെഴുത്തുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ വിശുദ്ധ 10 പിയൂസ് മാർപ്പാപ്പ, വെറും 10 പിയൂസ് മാർപ്പാപ്പ എന്നല്ല അച്ഛൻ പറഞ്ഞത്, വിശുദ്ധ 10 പിയൂസ് മാർപ്പാപ്പ പറഞ്ഞു, ഞാൻ ഉത്തിരിയം ധരിക്കുന്നുണ്ട്, ഒരിക്കലും നിങ്ങളത് ഉപേക്ഷിക്കരുത്. മാതാവ് വിശുദ്ധ സൈമൺ സ്റ്റോക്കിന് ഉത്തിരിയം നൽകിയതിൻ്റെ 700 വാർഷിക വേളയിൽ 1951 ജൂലൈ 16 തൻ്റെ മുമ്പിൽ തടിച്ചുകൂടിയ ജനാവലിയോട് 12 പിയൂസ് പാപ്പ പറഞ്ഞത് എല്ലാവരും മാതാവിൻ്റെ വിമല ഹൃദയത്തിന് സ്വയം പ്രതിഷ്ഠിക്കണമെന്നും എല്ലാ കത്തോലിക്കരും ഉത്തിരിയം ധരിക്കണമെന്നാണ്. ഉത്തിരിയം മാതാവിൻ്റെ സംരക്ഷണത്തിൻ്റെ മേലങ്കിയും വാഗ്ദാനവുമാണ്. വീണ്ടും വിശുദ്ധ ജോൺ പോ രണ്ടാമൻ മാർപ്പാപ്പ, കണ്ടോ ഇവരൊക്കെ വിശുദ്ധനാണ് കേട്ടോ, വിശുദ്ധ ജോൺ പോ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞത് അനേകം വർഷങ്ങളായി ഞാൻ ഉത്തിരിയം ധരിക്കുന്നുണ്ട്, അത് മരിയൻ ആധ്യാത്മികതയുടെ പ്രതീകമാണ്. ഉല്ലത്തി പറഞ്ഞേ ഹല്ലേലുയാ, ഹല്ലേലുയാ. അത് മരിയൻ ആധ്യാത്മികതയുടെ പ്രതീകമാണ്. അപ്പോൾ ഇവരൊക്കെ വീണ്ടും വീണ്ടും പറയുന്നൊരു കാര്യം, ഇത് മാതാവിൻ്റെ സംരക്ഷണത്തിൻ്റെ മേലങ്കിയാണ് ഉത്തിരിയം. സംരക്ഷണം കണ്ടോ, മാതാവിൻ്റെ സംരക്ഷണം സത്യമാണ് കേട്ടത്. ഈ വലിയ സംരക്ഷണം മാതാവ് നമുക്ക് ഉത്തിരിയം ധരിക്കുമ്പോൾ തരിക. അപ്പം രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത്, മാതാവ് ഉത്തിരിയം തന്നിട്ട് പറഞ്ഞു ഇതെൻ്റെ സംരക്ഷണത്തിൻ്റെ അടയാളാണ്, മാതാവ് ഉത്തിരിയം തന്നിട്ട് പറഞ്ഞു ഇത് ധരിച്ച് മരിക്കുന്നവർ ഒരിക്കലും നശിച്ചു പോകില്ല. വലുതി പറഞ്ഞേ ഹല്ലേലുയാ. രണ്ട് അനുഗ്രഹം, ഒന്ന് സംരക്ഷണം, രണ്ട് നിത്യരക്ഷ ഈ ഉത്തിരിയം വഴി നമുക്ക് ലഭിക്കും. ഇത്രയും വലിയൊരു വെളിപ്പെടുത്തൽ പിന്നെ എത്രയോ മാതാവിൻ്റെ വെളിപ്പെടുത്തൽ ലോകത്തിലുണ്ടായിട്ടുണ്ട്, പക്ഷേ ഇതുപോലൊരു വെളിപ്പെടുത്തൽ പിന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് പറയുക. വലുതി പറഞ്ഞേ ഹല്ലേലുയാ. നിത്യരക്ഷയാണ് നമ്മുടെ ലക്ഷ്യം, അത് നമുക്ക് സാധിച്ചു കിട്ടും ഈ ഉത്തിരിയത്തിലൂടെ. ഇത് നിസ്സാര ഭക്തിയല്ല. അച്ഛൻ അച്ഛൻ്റെ വലിയൊരു അനുഭവം പറയാം. ഞാൻ ഇപ്പോൾ ഒരു വലിയൊരു ഉത്തിരിയ ഭക്തനാണ്, മനസ്സിലായോ? എങ്ങനെ ഇങ്ങനെയായി? ജനിച്ചപ്പോൾ തന്നെ ഇങ്ങനെയായതല്ല. ഏതെങ്കിലും ഒരു പുസ്തകം വായിച്ചപ്പോഴോ ക്ലാസ് കേട്ടപ്പോഴോ യൂട്യൂബിൽ എന്തെങ്കിലും കണ്ടപ്പോഴോ ധ്യാനത്തിന് പോയപ്പോഴോ അങ്ങനെയായതല്ല. യേശു ക്രിസ്തു തന്നെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവൻ അച്ഛനെ നേരിട്ട് ഈ ബോധ്യം തന്നതിന് ശേഷമാണ് ഇങ്ങനെയായത്. അതിനുശേഷമാണ് ഇതിനെപ്പറ്റി പ്രസംഗിക്കാൻ തുടങ്ങിയത്. ഇത് ഞാൻ ശ്രദ്ധിക്കാത്ത ഒരു വിഷയമാണ്. എങ്ങനെയാന്ന് വെച്ചാൽ, ഒരു 2.5 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ജെറുസലേം ധ്യാന കേന്ദ്രത്തിലായിരുന്ന സമയത്ത് അവിടെ ഒരു സിസ്റ്റർ എന്നെ വിളിക്കുകയാണ്.
ആ സിസ്റ്ററുടെ ഒരു അകന്ന ബന്ധു, ഒരു ബന്ധു ആ ബന്ധുവിൻ്റെ വീട്ടിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പോൾ അതൊരു ഇത്തിരി വലിയ സ്ഥാനത്തിരിക്കുന്ന ഒരു ഒരു സിസ്റ്ററാണ്. ആ സഹോദരി വിളിച്ചു പറഞ്ഞു, അച്ഛ ഒന്ന് എൻ്റെ ഇന്ന ബന്ധുവിൻ്റെ വീട്ടിൽ നിന്ന് അച്ഛൻ ഒന്ന് പോയി പ്രാർത്ഥിക്കുകയോ. അവിടെ ഒത്തിരി പ്രശ്നങ്ങളാണ്. പ്രശ്നം വേറെ പ്രശ്നങ്ങളൊന്നും അല്ല അച്ഛ, അവിടുത്തെ മകള് വിവാഹം കഴിഞ്ഞ് മകള്, ആ മകള് മൂന്ന് പ്രാവശ്യം പ്രഗ്നൻ്റായി, ഗർഭിണിയായി. പക്ഷെ മൂന്ന് പ്രാവശ്യവും ഇങ്ങനെ നാച്ചുറൽ അബോർഷൻ എന്ന് പറയുക, മിസ്കാരേജ് വന്ന് ഗർഭലസി പോവുകയാണ്. രണ്ട് മൂന്ന് നാല് മാസമാകുമ്പോഴേക്കും അതിങ്ങനെ ഗർഭലസി പോവും. അടുത്ത പ്രഗ്നൻ്റാവും, ഗർഭലസി പോവും. അടുത്ത പ്രഗ്നൻ്റാവും, ഗർഭലസി പോവും. ഇങ്ങനെ ഒരു അഞ്ച് വർഷം മറ്റായി ഇവർക്ക് കുട്ടികളുണ്ടാവുന്നില്ല. നിരാശയുടെ പടുകുഴിയിലേക്ക് ഇവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സിസ്റ്റർക്ക് എന്തോ പ്രാർത്ഥിച്ചപ്പോൾ തോന്നുകയാണ്, ഈ വീടൊന്ന് വെഞ്ചരിച്ചാൽ ഇത് ശരിയാവുന്നൊരു ചിന്ത ആ സിസ്റ്റർക്ക് വരികയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കയറി പറയുകയാണ്, നമ്മൾ ഈ ഉത്തിരിയത്തെ വെന്തിങ്ങ എന്ന് വിളിക്കും. വെന്തിങ്ങ അല്ലേ, വെന്തിങ്ങ. വെന്തിങ്ങ എന്ന വാക്കിൻ്റെ അർത്ഥം വെഞ്ചിരിച്ചത് എന്നാണ്. പുലത്തി പറഞ്ഞ ഹല്ലേലുയാ. ഒരു ജനറൽ നോളജിന് വേണ്ടി അച്ഛൻ മറന്നതാണ് കേട്ടോ. വെന്തിങ്ങ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? വെഞ്ചിരിച്ച വസ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഞാനിവിടെ വെഞ്ചിരിക്കാൻ വേണ്ടി വിളിച്ചിട്ട് ഞാൻ അതിന് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുകയാണ്. ഞാൻ എൻ്റെ റൂമിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ്, ഉച്ചതിരിഞ്ഞ് വെഞ്ചിരിക്കാൻ പോകണം, ആ വീടിനെ സമർപ്പിക്കുന്നു, വീട്ടിലുള്ള ഈ കുട്ടിയെയും അതിൻ്റെ ഭർത്താവിനെയും സമർപ്പിക്കുന്നു. കർത്താവേ, എന്താണ് ഈ കുട്ടിക്കിങ്ങനെ അടുപ്പിച്ചടുപ്പിങ്ങനെ ഒരു പീഡ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ കാരണം? ഇതെല്ലാം സമർപ്പിച്ച് ആ ഭവനത്തിന് വേണ്ടി മൊത്തത്തിലും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സവ്യക്തമായ ഒരു സന്ദേശം നിന്ന്, ആ സന്ദേശം മറ്റൊന്നല്ല, ഈ വീട്ടിൽ ഒന്നാന്തരം തിന്മ കുഴിച്ചിട്ടിട്ടുണ്ട്. ഇതിൽ ഇവർ തന്നെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇവരുടെ നന്മയ്ക്ക് വേണ്ടി ചിലർ ഉയർച്ചയ്ക്ക് വേണ്ടി അങ്ങനെ ചെയ്യില്ലേ? എന്തെങ്കിലും രോഗങ്ങളും മഹാമാരികളൊക്കെ വിട്ടുപോകാനും അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ നടന്നു കിട്ടാനൊക്കെ പലരും പല സ്ഥലത്തൊക്കെ പോയി പലരെയും കണ്ട് അന്യദേവന്മാരുടെ ആരാധിക്കുന്നവരുടെ അടുത്തും അതിനുവേണ്ട ഉത്താശ ചെയ്തു കൊടുക്കുന്നവരുടെ അടുത്തൊക്കെ ചെന്ന് പലതും കൊണ്ടുവന്ന് വീടിൻ്റെ ഉള്ളിലും അടുപ്പിൻ്റെ അടുത്തും അല്ലെങ്കിൽ ചവിട്ടുപടിയുടെ അവിടെയും അല്ലെങ്കിൽ പല കട്ടിലപടിയുടെ അടിയിലും പല സ്ഥലത്തൊക്കെ പലരും കുഴിച്ചിരുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം ഇവരുടെ വീട്ടിലെ അടുക്കളയിൽ പാദ്യം പുറത്ത് ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് കർത്താവ് വെളിപ്പെടുത്തുകയാ. അപ്പോൾ എന്താണ് ഈ പാദ്യം പുറം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. പാദ്യം പുറത്ത് ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്താണെന്ന് മനസ്സിലാവുന്നത്, ഞാൻ എൻ്റെ അമ്മയെ വിളിച്ചു ചോദിച്ചു, അമ്മ ഇത് എന്തിട്ട് ഈ പാദ്യം പുറം എന്ന് പറയുന്നത്? അപ്പോൾ അമ്മ പറഞ്ഞു, അത് ഈ അടുപ്പില്ലേ, ഈ അടുപ്പ് നമ്മൾ അടുപ്പിൻ്റെ ആ സൈഡ് ആ ഭാഗം അടുപ്പിരിക്കുന്ന ഭാഗത്തെ പറ്റി പറയുന്നതാണ് പാദ്യം പുറം. അവിടെയാണ് ഇവർ ഇത് വെച്ചിരിക്കുന്നത് എന്ന വ്യക്തമായ ഒരു വെളിപ്പെടുത്തൽ കർത്താവ് തരികയാണ്. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? വീണ്ടും പ്രാർത്ഥിക്കുകയാണ് കർത്താവിനോട്. അപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, ചെയ്യേണ്ടത് ഇതാണ്, ഈ വീടിൽ പോയി എല്ലാവരെയും കുമ്പസാരിപ്പിച്ച് ആ വീട് നന്നായിട്ട് ഒന്ന് വെഞ്ചിരിക്കണം. ഇതിന് ശേഷം വ്യക്തമായൊരു ദൈവസ്വരം ഞാനെൻ്റെ ചെവിയിൽ കേട്ടത് ഇതാണ്, ഉത്തിരിയം ധരിക്കാൻ പറയാൻ പറഞ്ഞു. ഉല്ലത്തി പറഞ്ഞു, ഹല്ലേലുയാ. ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ഒരു കാര്യം, ഒരു ഊഹമോ ഒരു തോന്നിപ്പോ എൻ്റെ ചിന്തയിൽ നിന്ന് ഉടലെടുക്കുന്നതോ അല്ലായിരുന്നു ഈ സന്ദേശം. ഇങ്ങനെ ഈ ഭവനത്തിന് വേണ്ടി എന്ത് ചെയ്യണം, ഈ ഒരു വലിയ തിന്മയിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ കുടുംബക്കാരോട് എന്താ പറയേണ്ടത് എന്ന്, എന്താ ചെയ്യേണ്ടതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ചെവിയിൽ കേട്ട വ്യക്തമായൊരു ദൈവസ്വരമാണ് അച്ഛൻ പറഞ്ഞത്, ഉത്തിരിയം ധരിക്കാൻ പറയാൻ പറയണം. ഉത്തിരിയം വ്യക്തമായിട്ട് ഞാൻ കേട്ടു ആ സ്വരം, ഉത്തിരിയം ധരിക്കാം. ഇതെന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിലെ തന്നെ ചില വലിയ വലിയ വെളിപ്പെടുത്തലുകളിൽ ഒരു വെളിപ്പെടുത്തലാണ് ഉത്തിരിയം ധരിക്കുക. പല പ്രാവശ്യം ഇവിടെ നടത്തപ്പെടുന്ന അത്ഭുതങ്ങൾ ജപമാലയിലും താമസമുള്ള ധ്യാനങ്ങളിലും പല സ്ഥലത്ത് അച്ഛൻ പള്ളികളിലൊക്കെ പ്രസംഗിക്കാൻ പോയപ്പോഴൊക്കെ ഈ സംഭവം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് വലിയൊരു വെളിപ്പെടുത്തലാണ് അച്ഛന് കിട്ടിയത്, ഉത്തിരിയം ധരിക്കാൻ കർത്താവ് സന്ദേശം തരികയാണ്. ഉത്തിരിയം ധരിക്കുക. എൻ്റെ കഴുത്തിൽ ചെറുപ്പം മുതൽ ഉത്തിരിയുണ്ട്. അത് എനിക്കൊരു ഭക്തി ഉണ്ടായിട്ടോ വിശ്വാസം ഉണ്ടായിട്ടോ കെടുക്കുന്ന ഉത്തിരിയല്ല. എൻ്റെ അമ്മ ചെറുപ്പത്തിൽ ഇട്ട് തന്ന ഉത്തിരിയും അതെപ്പോഴും അതെങ്ങനെ അങ്ങനെ പിന്നീട് ദൈവത്തിൻ്റെ അനന്ത കൃപയാൽ ഈ CMI സഭയിൽ വന്നു, കർമ്മലീത സഭയിൽ വന്ന് ചേർന്നു. ഞങ്ങളെ കർമ്മലീത സഭക്കാരെ സംബന്ധിച്ച് ഈ ഉത്തിരിയ തിരുനാൾ അല്ലെങ്കിൽ കർമ്മലീത ഈ July 16 കർമ്മലമാതാവിൻ്റെ തിരുനാൾ അത്രയും വലിയ ആഘോഷമാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, നമ്മുടെ പള്ളികളിലാണെങ്കിലും ഇടവുകളിലാണെങ്കിലും നിങ്ങളുടെ പള്ളിയിലൊക്കെ ഈ തിരുനാളിൻ്റെ ദിവസം എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഇങ്ങനെ പള്ളിയിൽ നിന്ന് അച്ഛന്മാർ ഉത്തിരിയും തരും. കുറേ പേരിടില്ല, വളരെ കുറച്ച് പേര് മാത്രം കഴുത്തിലിടും. അങ്ങനെ കഴുത്തിൽ ചെറുപ്പം മുതലേ ഉത്തിരിയം എപ്പോഴും ഉണ്ട്.
അപ്പോൾ സഭയിൽ സീമൈ സഭയിൽ ചേർന്നപ്പോൾ അല്ലെങ്കിൽ സന്യാ സമൂഹത്തിൽ ചേർന്നപ്പോൾ ഞങ്ങൾ എപ്പോഴും എൻ്റെ കഴുത്തിൽ ഉത്തിരി ഉണ്ടാവും. ഇത്തിരി ഇടാത്ത വേറെ പ്രദേശമൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെയുണ്ട്. പക്ഷേ എപ്പോഴും എൻ്റെ കഴുത്തിൽ ജപമാലയല്ല ഉണ്ടാകാറ്, ഉത്തിരിയുമാണ് ഉണ്ടാകാറ്. പക്ഷെ അത് ഒട്ടും വിശ്വാസം കൊണ്ട് ഇട്ട ഒരു പരിപാടിയല്ല. വലുതി പറഞ്ഞേ ഹല്ലേലൂയ. പക്ഷേ ഈ ഒരു സന്ദേശം കർത്താവ് തന്നപ്പോൾ ഞാൻ അവിടെ അത്ഭുതപ്പെട്ടു. അത്ഭുതപ്പെടാനുള്ള കാരണം ഇതാണ്, എത്രയോ മക്കളെ നമ്മൾ പലപ്പോഴും പലരെയും പല വീടുകളിൽ വെഞ്ചരിക്കാനോ പ്രാർത്ഥിക്കാനോ പലരും കൗൺസിലിങ്ങിനോ പ്രാർത്ഥിക്കാനൊക്കെ വരുമ്പോൾ പലതരത്തിലുള്ള ഇങ്ങനെയുള്ള തിന്മകൾ, അയൽപ്പുകാർ ചെയ്തു വയ്ക്കുന്ന തിന്മകൾ, മന്ത്രവാദം, കൂടോത്രം, ചാത്തൻ സേവ അല്ലെങ്കിൽ ശത്രു സംഹാര പൂജ, ഇങ്ങനെ പലരും പലതും നമുക്കെതിരെ മറ്റുള്ളവർ ചെയ്തു വയ്ക്കുന്നത്, നമ്മൾ തന്നെ നമ്മുടെ ധനലക്ഷ്മി യന്ത്രം സ്വയം ധനം വർദ്ധിക്കാൻ, കല്യാണം നടക്കാൻ വേണ്ടി സ്വയം ജോലി കിട്ടാൻ, ബിസിനസ്സിൽ പുരോഗതി വരാൻ സ്വയം ചെയ്തു വയ്ക്കുന്നവർ രണ്ടുമുണ്ട്. അപ്പോൾ പലരും വന്ന് ചോദിക്കാറുണ്ട്, അച്ഛാ ഇങ്ങനെയുള്ള തിന്മ ഞങ്ങളുടെ അയൽപ്പാരോ അല്ലെങ്കിൽ എൻ്റെ സഹപ്രവർത്തകനോ എനിക്കെതിരെ ചെയ്തു വയ്ക്കുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? നമ്മൾ സാധാരണ പറയും, കുറേ പ്രാർത്ഥനകൾ പറഞ്ഞു കൊടുക്കും, 12 വിശ്വാസമാണ് ചെല്ല്, അല്ലെങ്കിൽ എത്രയും നിലമാതാ ചെല്ല്, 91 സങ്കീർത്തനം ചെല്ല്, വചനം വായിക്കി സ്തുതിക്കി, ഇങ്ങനെ ജപമാല ചെല്ലെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറച്ച് സംരക്ഷണം മികാൻമാലയുടെ ജപം ചൊല്ലിക്കോളോ, ഇങ്ങനെയൊക്കെ സംരക്ഷണ പ്രാർത്ഥന കൊടുക്കും. അതൊക്കെ ചെല്ലണം, അതൊക്കെ നല്ല കാര്യം, അത് ചൊല്ലും വേണം. പക്ഷേ അതിലൊക്കെ ഉപരിയായിട്ട് കർത്താവ് ഒരു കാര്യം എനിക്ക് ബോധ്യപ്പെടുത്തിയത്, ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള നല്ലൊരു സംരക്ഷണ കവചമാണ് എന്ത്, ഈ ഉത്തിരിയം ധരിക്കുക എന്നുള്ളത്. വലുതി പറഞ്ഞേ ഹല്ലേലൂയ. എപ്പോഴും കഴുത്തിൽ ഒരു ഉത്തിരിയം ധരിക്കുക, അത് സംരക്ഷണത്തിൻ്റെ അടയാളം. വീണ്ടും വീണ്ടും പറയാണ്, അത് സംരക്ഷണത്തിൻ്റെ അടയാളമാണ് ഈ ഉത്തിരിയം, സംരക്ഷണത്തിൻ്റെ അടയാളം. ഈ പുസ്തകം, ഇത് അത്ഭുതകരമായ രീതിയിൽ അച്ഛന് കിട്ടിയ ഒരു പുസ്തകമാണ് കണ്ടോ. ഈ പുസ്തകം ഉത്തിരിയം എപ്പോഴും ധരിക്കേണ്ട ആയുധം എന്നാണ് ഇതിൻ്റെ അടിയിൽ എഴുതി വെച്ചിരിക്കുക. ഞാൻ ഈ ഉത്തിരിയത്തെ പറ്റി പ്രഘോഷിക്കാൻ തുടങ്ങി. ഒരു ഉത്തിരിയ ഭക്തനായി ഇങ്ങനെ പല സ്ഥലത്തും പോയി പ്രഘോഷിക്കും. പക്ഷേ എൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു ചിന്ത ഇതായിരുന്നു, ഈ ഉത്തിരിയത്തെ പറ്റി ആധികാരികമായി പറയാൻ തക്ക വിധം ഒരു പുസ്തകം എൻ്റെ കയ്യിലില്ലല്ലോ എന്ന് എപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്. സഭയുടെ പഠനം, വിശുദ്ധരെന്തൊക്കെ പറഞ്ഞു, മാർപ്പാപ്പന്മാരെന്തൊക്കെ പറഞ്ഞു, ഇതിനെ പറ്റി ഒരു ആധികാരികമായ പഠനത്തോടെ പറയാൻ, അത് അങ്ങനെ ഒരു പുസ്തകമോ അങ്ങനെ ഞാൻ പഠിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ കുറേ കൗൺസിലിംഗ് അല്ലെങ്കിൽ ധ്യാന അനുഭവങ്ങൾ, പ്രാർത്ഥന അനുഭവങ്ങളാണ് ഈ ഉത്തിരിയത്തിൻ്റെ ഭക്തി പ്രചരിപ്പിക്കാൻ ഞാൻ എപ്പോഴും എല്ലാ സ്ഥലത്തും പറയാറ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം, ഈ കുറച്ച് ദിവസങ്ങളായിട്ട് അതിശക്തമായ പ്രേരണ മനസ്സിലേക്ക് വരികയാണ്, എനിക്കിങ്ങനൊരു പുസ്തകം കിട്ടിയിരുന്നെങ്കിൽ ഏതെങ്കിലും ലൈബ്രറിയിലോ ഏതെങ്കിലും സ്ഥലങ്ങളിലോ, ഇങ്ങനെ സെമിനാരികളിലോ ലൈബ്രറിയിലോ ഒക്കെ ചിലപ്പോൾ ഈ പുസ്തകം ഉണ്ടാവാം, ചിലപ്പോൾ നെറ്റിൽ അടിച്ചു നോക്കാം. അപ്പോൾ അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ഒരു പുസ്തകം കിട്ടിയിരുന്നെങ്കിൽ ഒത്തിരിയേറെ ആഗ്രഹിച്ചിരുന്ന ഒരു 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 ആഴ്ച. അങ്ങനെ 2-3 ദിവസം ഭയങ്കരമായിട്ട് ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചിരുന്നു. അപ്പോഴാണ് കണ്ണൂർ ഭാഗത്തു നിന്ന് ഒരു ഫാമിലി എന്നെ കാണാനായിട്ട് വരിക. അവർ ഒരു അന്ന് അത്രമാത്രം മഴയുള്ള ദിവസം അവരെന്നെ കാണാൻ വേണ്ടി അതിലൂടെ അവർ കണ്ണൂരിൽ നിന്ന് കാറ് നിറയെ കുട്ടികളും അപ്പനും അമ്മയും എല്ലാവരും കൂടി ഇങ്ങനെ വരുമ്പോൾ, അവർ ഇത്രയും ദൂരം ഉണ്ടല്ലോ യാത്ര, ഇങ്ങനെ ഈ യാത്രയ്ക്കിടയിൽ അവരൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടി ഇവരുടെ അകന്നൊരു ഇവരുടെ അറിയുന്നൊരു ബന്ധുവിൻ്റെ വീട്ടിലേക്ക് കയറുകയാണ്. അങ്ങനെ കയറേണ്ട യാതൊരു ആവശ്യമില്ല, പക്ഷേ അവർക്ക് കയറാൻ തോന്നുകയാണ്. അങ്ങനെ അവർ അവിടെ കയറുകയാണ്. അവിടെ കയറിയപ്പോൾ അവിടുത്തെ ആ വ്യക്തിയുടെ പേരാണ് ഈ ഡോക്ടർ KJ മാത്യു, ഈ പുസ്തകം എഴുതിയ വ്യക്തി. ആ വ്യക്തി ചോദിച്ചവരോട് നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? അവർ പറഞ്ഞു ഞങ്ങൾ കടലിനിടയിൽ ഇങ്ങനെ ഒരു എൽറുഹ ധ്യാന മന്ദിരമുണ്ട്, അവിടുത്തെ അച്ഛനെ കാണാൻ പോവുകയാണ്. അപ്പോൾ ആ സഹോദരൻ എന്ത് ചെയ്തു, ഒരു 5 പുസ്തകം എടുത്ത്, അവൻ ഈ ഉത്തിരിയത്തിൻ്റെ ഈ പുസ്തകം എടുത്തിട്ട് ഈ 5 പുസ്തകം എടുത്ത് അവിടെ കൊടുക്കുകയാണ്, അവരുടെ കയ്യിൽ കൊടുക്കുകയാണ്. അവരോട് പറഞ്ഞു ഇത് നിങ്ങൾ പോകുന്ന സ്ഥലത്തെ അച്ഛൻ്റെ കയ്യിൽ കൊടുത്തോളാം പറഞ്ഞ് അവരെ പറഞ്ഞു വിടുകയാണ്. ഈ പുസ്തകം നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഈ സ്റ്റോളിൽ നിന്ന് ലഭ്യമാണ് കേട്ടോ, ആവശ്യമുള്ളവർക്ക്. അങ്ങനെ കർമ്മലമാതാവിനെ പറ്റിയുള്ള പുസ്തകം, ഉത്തിരിയത്തെ പറ്റിയുള്ള പുസ്തകം. അങ്ങനെ ഈ പുസ്തകത്തിൽ മാർ ജോസഫ് പാമ്പ്ളാനി പിതാവും ബിഷപ്പ് അലക്സ് വടക്കുന്നല പിതാവും ഒക്കെ ആശംസകൾ എഴുതിയിട്ടുള്ള മനോഹരമായൊരു ഉത്തിരിയത്തെ പറ്റി കുറേ കാര്യങ്ങൾ അറിയാവുന്ന ഒരു അറിയാവുന്നതൊക്കെ നമുക്ക് പ്രധാനപ്പെട്ട ഒക്കെ ഇതിൽ നിന്ന് അറിയാം. അത്രയും നല്ലൊരു മനോഹരമായ പുസ്തകം. അവരിവിടെ എത്തി, രാത്രിയായി ഇവരിവിടെ എത്തിയപ്പോൾ അന്ന് അതുപോലെ തോരാത്ത മഴ. അങ്ങനെ അവരെത്തി, ഞാനവരെ കാണാൻ ചെന്നപ്പോൾ ഇദ്ദേഹം എന്നെ കാണാൻ വേണ്ടി ഈ പുസ്തകമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ നോട്ടം മുഴുവൻ പോകുന്നത് ഇയാളുടെ മുഖത്തേക്കല്ല, ഈ പുസ്തകത്തിലേക്കാണ്. ഈ പുസ്തകം ഈ മനുഷ്യനെ എങ്ങനെ കിട്ടി? ഇയാളിതിങ്ങനെ പിടിച്ച് നിൽക്കുകയാണ് എന്നെ കാണാനായിട്ട് ഇവിടെ ഫ്രണ്ടിൽ തന്നെ.
ഞാൻ ചെന്നപ്പോൾ എൻ്റെ മുഖം മുഴുവൻ പോകുന്നത് ഈ ഈ ഈ ചിത്രത്തിലേക്കാണ് പോകുന്നത്. ഇദ്ദേഹത്തിന് ഇത് എവിടുന്ന് കിട്ടി? ചെന്ന ഉടനെ തന്നെ ചോദിച്ചു, ചേട്ടന് ഇത് എവിടുന്ന് കിട്ടിയത്? ഈ പുസ്തകം എനിക്ക് തരുമോ? അപ്പോൾ ഉടനെ തന്നെ ആ ചേട്ടൻ അത്ഭുതത്തോടെ പറഞ്ഞു, അച്ഛാ ഇത് അച്ഛന് വേണ്ടിയിട്ടാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഞങ്ങൾ പോരുന്ന വഴിയിൽ ഒരു വീട്ടിൽ കയറി, അങ്ങനെ ഒന്ന് ഫ്രഷ് ആവാൻ മറ്റോ കയറിയപ്പോൾ അവിടുത്തെ സഹോദരനാണ് ഈ പുസ്തകം ഞങ്ങളൊരു അഞ്ചെണ്ണം ഇവിടുത്തെ അച്ഛന് കൊടുത്തോളാം പറഞ്ഞിട്ട് തന്നയച്ചത്. വലുതി പറഞ്ഞേ ഹല്ലേലുയാ. ഈ പുസ്തകം തന്നെ എൻ്റെ കൈവശം വന്നത് ഒരു മഹാ അത്ഭുതമായിട്ട് ഞാൻ കരുതുകയാണ്. മനസ്സിലായോ? അതിലൂടെ തന്നെ എത്ര പേര്, എത്രയോ പേരാണെന്ന് ഈ പുസ്തകം ഇവിടുന്ന് വാങ്ങിക്കൊണ്ടു പോകാറ്. പല ഈ പുസ്തകം കേട്ട് കഴിഞ്ഞിട്ട് പലരും ഉത്തരീയത്തെ പറ്റി കൂടുതൽ അറിയാൻ, കാറ്റിസം കുട്ടികളെ പഠിപ്പിക്കാൻ, അല്ലെങ്കിൽ ഇടവേയിൽ പ്രസംഗിക്കാൻ, മറ്റുള്ളവരെ പറഞ്ഞു കൊടുക്കാൻ പലരും ഈ പുസ്തകം വാങ്ങി പോകാറുണ്ട്. വളരെ നല്ല കാര്യമാണ്. നമുക്ക് ഇവിടുന്ന് വാങ്ങേണ്ടവർക്ക് ഇനിയായാലും നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. അപ്പോൾ ഇതിൽ ഇത് എഴുതിയ വ്യക്തി തന്നെ പറഞ്ഞ ചില ആമുഖത്തിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ അച്ഛൻ വായിക്കാം. അദ്ദേഹം പറയുകയാണ്, ഈ കെ ജെ മാത്യു എന്ന് എഴുതിയ ഇത് ഈ ഡോക്ടർ പറയുകയാണ്, എൻ്റെ ചെറുപ്പകാലം മുതലേ ഉത്തിരിയം ധരിക്കാറുണ്ടായിരുന്നു എങ്കിലും ഉത്തിരിയത്തിൻ്റെ ശാരീരികവും ആത്മീയവുമായ സംരക്ഷണത്തെ പറ്റി എനിക്ക് വ്യക്തമായ അറിവ് ഉണ്ടായിരുന്നില്ല. മനസ്സിലായോ? ഇതന്നെയായത് എൻ്റെ അവസ്ഥ. ഇതിൻ്റെ നിങ്ങളുടെ അവസ്ഥ തന്നെയായിരിക്കും. ശാരീരികവും ആത്മീയവുമായ സംരക്ഷണത്തെ പറ്റി വ്യക്തമായ ഒരു അറിവ്, ഇതിൻ്റെ പവറ് നമുക്ക് പലർക്കും അറിയില്ല. ഈ ഒരു കഴുത്തിൽ കിടക്കുന്ന ചരടിൻ്റെ പവറ്. അങ്ങനെ അദ്ദേഹം പറയുകയാണ്, ഉത്തിരിയത്തിൻ്റെ സംരക്ഷണം ഇല്ലാതെ ജീവിച്ച അനേകം കത്തോലിക്കർ വാഹന അപകടം മൂലവും വെള്ളത്തിൽ വീണും ഷോക്കേറ്റും മരത്തിൽ നിന്ന് വീണും മരം തലയിൽ വീണും നിമിഷ നേരം കൊണ്ട് മരിക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടു. ഉത്തിരിയത്തിൻ്റെ സംരക്ഷണം അവർക്ക് ലഭിച്ചിരുന്നു എങ്കിൽ സംഭവം മറിച്ചാകുമായിരുന്നു. അതിനാൽ നമ്മുടെ കുട്ടികളെയും യുവാക്കളെയും ഉത്തിരിയത്തിൻ്റെ ആത്മീയവും ഭൗതികവുമായ സംരക്ഷണത്തെപ്പറ്റി അറിവ് പകരാനാണ് ഈ കൊച്ചു പുസ്തകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വലതി പറഞ്ഞേ ഹല്ലേലൂയ. കണ്ടോ, സംരക്ഷണം അദ്ദേഹത്തിൻ്റെ ബോധ്യമാണ് എഴുതി വച്ചിരിക്കുന്നത്. കണ്ടോ, ഉത്തിരിയത്തിൻ്റെ സംരക്ഷണം ഇല്ലാതെ ജീവിച്ചാൽ പലവിധ വാഹനാപകടം, വെള്ളത്തിൽ വീണ് ഷോക്കേറ്റ്, മരത്തിൽ നിന്ന് വീണ്, മരം തലയിൽ വീണ്. മനസ്സിലായോ? ഇപ്പം എന്താണ് ഈ വാഹനാപകടം, വെള്ളത്തിൽ വീണുള്ള മരണം, അല്ലെങ്കിൽ ഷോക്കേറ്റ് മരണത്തിൻ്റെയൊക്കെ പ്രത്യേകത എന്താ? അതിനെപ്പറ്റി പറയുക, പെട്ടെന്നുള്ള മരണങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കാതെ എങ്ങനെയാണ്? നമ്മൾ പ്രാർത്ഥിക്കുന്ന ഇങ്ങനെ ഒരു പ്രാർത്ഥന നിങ്ങൾ കേട്ടിട്ടില്ലേ? നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. നമ്മുടെ പ്രശസ്തമായൊരു പ്രാർത്ഥനയാണ്, യൂതന്മാരുടെ രാജാവായ നസറായനായ ഈശോയെ ഒരുക്കമില്ലാത്ത പെട്ടെന്നുള്ള ദുർമരണത്തിൽ നിന്നും എന്നെ കാത്തുകൊള്ളണമേ. വലത്തി പറഞ്ഞേ ഹല്ലേലൂയാ. അങ്ങനൊരു പാട്ടില്ലേ, യൂതന്മാരുടെ രാജാവായ നസായൻ നാം ഈശോയെ എന്നുണ്ട് അല്ലേ, മനോഹരമായ പാട്ട്. അത് എത്രയോ പഴക്കം ചെന്ന ഒരു പാട്ടും ഒരു പ്രാർത്ഥനയുമാണ്. യൂതന്മാരുടെ രാജാവായ നസറായനായ ഈശോയെ ഒരുക്കമില്ലാത്ത പെട്ടെന്നുള്ള ദുർമരണത്തിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. മനസ്സിലായോ? അപ്പോൾ ഇന്ന് പിശാച് അനേകരെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക വഴി ഒരുക്കമില്ലാത്ത പെട്ടെന്നുള്ള മരണമാണെന്നാണ് ഒരു വ്യക്തി, ഒരു വൈദികൻ പറഞ്ഞ് ഞാൻ ഓർക്കുകയാണ്. പെട്ടെന്നുള്ള മരണം, ആക്സിഡൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ വെള്ളത്തിൽ പോയ ഇടിമിന്നലേറ്റുള്ള മരണമായിരിക്കാം, ഇതിങ്ങനെ പെട്ടെന്നുള്ള മരണത്തിൻ്റെ പ്രത്യേകത ഒരുക്കില്ല. പക്ഷേ അല്പനാൾ കിടന്ന് ഇങ്ങനെ ഒരുങ്ങി പ്രാർത്ഥിച്ച് രോഗിലേപനം സ്വീകരിച്ച് നന്നായി കുമ്പസാരിച്ച് അനേകര പ്രാർത്ഥനകൾ സ്വീകരിച്ച് പാപത്തെപ്പറ്റി അനുദപിച്ച് അങ്ങനെയുള്ള മരണത്തിന് ഒരുക്കുണ്ട്. ഇത് ഒരുക്കില്ലാതെ നമ്മൾ പാപാവസ്ഥയിൽ കുമ്പസാരിച്ചിട്ട് വർഷങ്ങളായി, മാസങ്ങളായി, വലിയ വലിയ മാരക പാപങ്ങളൊക്കെ ചെയ്തുകൊണ്ടായിരിക്കും, പെട്ടെന്നായിരിക്കും ഒരു കെണി പോലെ ഈ ദിവസം നമ്മുടെ മേൽ വന്നു വീഴുക. അങ്ങനെ പറയുന്നില്ലേ ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായത്തിൽ, സുഖലോലുപത, മദ്യാസക്തി, ജീവിതവ്യഗ്രത എന്നിവയാണ് നിങ്ങളുടെ മനസ്സ് ദുർബലമാകുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളവിൻ. വലതി പറഞ്ഞേ ഹല്ലേലൂയാ. ആ ദിവസം ഒരു കെണി പോലെ. ഏതാണ് ആ ദിവസം? ഏത് ദിവസത്തെ പറ്റി പറയുന്നത്? ബർത്ത്ഡേ ആണോ? ബർത്ത്ഡേ ദിവസമാണോ? അല്ല, അത് മരണ ദിവസമാണ്. ആ ദിവസം പെട്ടെന്ന് ഒരു കെണി പോലെ. അതുകൊണ്ടാണ് പത്രോസിൻ്റെ ലേഖനത്തിൽ പത്രോസ് ലീഗ പറയുന്നില്ലേ, കർത്താവിൻ്റെ ദിവസം എങ്ങനെ വരും? കള്ളനെ പോലെ വരും. കർത്താവിൻ്റെ ദിവസം കള്ളനെ പോലെ വരും എന്നാ പറയുക. മനസ്സിലായോ? അപ്പോൾ മാതാവിൻ്റെ ഒരു സംരക്ഷണ സ്നേഹം നോക്കിയാൽ, മാതാവിൻ്റെ സംരക്ഷണത്തിൻ്റെ അടയാളം മനസ്സിൽ പതിപ്പിച്ച് ഉറപ്പിക്കുക, അത് ജപമാലയല്ല, അത് ഉത്തിരിയുമാണ്. അത്ര പറയുക. മനസ്സിലായോ? സംരക്ഷണം വേണമെങ്കിൽ ഈ എത്രയോ അനുഭവങ്ങളുണ്ട്. അച്ഛൻ എന്നൊരു അനുഭവം പറയട്ടെ.
ഇവിടെ എൻ്റെ ചേട്ടൻ ഇവിടെ ധ്യാനിക്കാനായിട്ട് വന്നു, താമസമുള്ള ധ്യാനത്തിന്. അദ്ദേഹം ഇവിടെ വന്ന് അദ്ദേഹം കൗൺസിലിങ്ങിനായിട്ട് ഒരു സഹോദരൻ്റെ അടുത്തേക്ക് ചെന്നു. കൗൺസിലിങ്ങിനായിട്ട് അദ്ദേഹം ചെന്ന ഉടനെ തന്നെ ചേട്ടനോട് ആ കൗൺസിലർ ഇങ്ങനെ ചോദിച്ചു, ആരാണ് ഇങ്ങനെ ഷോക്കടിച്ച് തെറിച്ചു വീഴുന്നത്? ഒരു വ്യക്തി ഇങ്ങനെ ഷോക്കേറ്റ് മരിക്കേണ്ടതായിരുന്നു, അത്ഭുതകരമായി തെറിച്ചു വീഴുന്ന രക്ഷപ്പെടുന്ന ഒരു സംഭവം കാണിക്കുന്നുണ്ടെന്ന് പറയല്ല. എൻ്റെ ചേട്ടൻ കരയാൻ തുടങ്ങി, അദ്ദേഹത്തിൻ്റെ സങ്കടം വരാൻ തുടങ്ങി. ആരാണ്? അപ്പോൾ ആ സഹോദരൻ ചേട്ടൻ പറഞ്ഞു, അതാണ് അവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന റാഫേലച്ചൻ ഇങ്ങനെ പറഞ്ഞു. അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിൽ റാഫേലച്ചൻ്റെ ചേട്ടനാണെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ അതിനുശേഷം ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ബ്രദർ എന്നെ കാണാനായിട്ട് അവിടേക്ക് വരികയാണ്. ഈ ബ്രദർ എന്നെ പറഞ്ഞു, ആ ചേട്ടൻ വന്നിട്ടുണ്ടല്ലേ ധ്യാനത്തിന്, ചേട്ടൻ എൻ്റെ അടുത്താണ് കൗൺസിലിങ്ങിന് വന്നത്, ചേട്ടൻ വല്ലതും പറഞ്ഞോ? ഞാൻ പറഞ്ഞു, ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ആ സഹോദരൻ പറഞ്ഞു, എൻ്റെ അച്ഛ ചേട്ടൻ വന്നിരുന്നപ്പോൾ തന്നെ കർത്താവ് എനിക്ക് പരിശുദ്ധാത്മാവ് കാണിച്ചത് ഒരു വ്യക്തി ഇങ്ങനെ ഷോക്കേറ്റ് തെറിച്ചു വീഴുന്ന ഒരു ദർശനമാണ്. ഞാൻ ചേട്ടനോട് ചോദിച്ചു, ആരാണ് ഇങ്ങനെ ഷോക്കേറ്റ് അത്ഭുതകരമായി രക്ഷപ്പെട്ടതെന്ന് ചോദിച്ചപ്പോൾ ആ ചേട്ടൻ കരയാൻ തുടങ്ങി. ചേട്ടൻ അത്ഭുതത്തോടെ പറഞ്ഞു, അതാണ് അവിടെ പ്രസംഗിക്കുന്ന റാഫേലച്ചെന്ന്. അപ്പോഴാണ് അച്ഛൻ്റെ ചേട്ടനാണെന്ന് എനിക്ക് മനസ്സിലായത്. എന്നിട്ട് ഇത് ഈ സംഭവം എന്താണെന്നറിയോ എൻ്റെ പ്രിയ സഹോദരങ്ങളെ? എൻ്റെ ചേട്ടൻ ഒരു ഇലക്ട്രീഷ്യനാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഞാൻ സന്യാസഭയിലേക്ക് അല്ലെങ്കിൽ കോൺഗ്രിഗേഷൻ സെമിനാരി ചെയ്യുന്നതിന് മുമ്പ് വീട്ടിലായിരിക്കുമ്പോൾ ഇവനെ സഹായിക്കാൻ പോകാറുണ്ട്. ഒരിക്കൽ ഒരു വീട്ടിൽ വയറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്, വയറിങ്. അപ്പോൾ ഇവനെ സഹായിക്കുക, അതിൻ്റെ വയറുകളും മറ്റു കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കുക, പിടിച്ചു കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളാണ് എനിക്ക് അറിയാവുന്നത്. അങ്ങനെ ഹെൽപ്പ് ചെയ്ത് നിൽക്കുമ്പോൾ ഇവനൊരു 320 വയറ് എൻ്റെ കയ്യിൽ തന്നു. 320 വയറ് നല്ല കനമുള്ള വയറാണ്. അത് പിടിച്ചോളാൻ പറഞ്ഞു. ഞാനിങ്ങനെ പിടിച്ചിരിക്കുകയാണ് അതിൻ്റെ തുമ്പത്ത്. ഇവനത് കൊണ്ടുപോയി ഡയറക്റ്റ് ഫ്യൂസിൽ കൊണ്ടുപോയി കുത്തുകയാണ്, മനസ്സിലായോ? ഡയറക്റ്റ് ഫ്യൂസിൽ കൊണ്ടുപോയി കുത്തിയോണ്ട് ഒരു കുഴപ്പമില്ല, പക്ഷേ ഈ വയറിൻ്റെ തുമ്പത്ത് ആ ചെമ്പ് കമ്പിയിൽ ഞാനിങ്ങനെ കാണിച്ച് നിൽക്കുകയാണ്, മനസ്സിലായോ? ഞാനതും ഇങ്ങനെ ഇങ്ങനെ കാണിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ വേറെ ശ്രദ്ധിക്കുന്നു, എന്തോ ഒരു ആലോചിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്, ഇതിങ്ങനെ കാണിച്ച്. അപ്പോഴാണ് ഇവൻ നേരിട്ട് കൊണ്ടുപോയി ആ ഫ്യൂസിൽ കുത്തി. കുത്തിയ വഴിക്ക് തന്നെ നമുക്കറിയാം ഫ്യൂസിൽ നിന്ന് വരുന്ന അത് 320 വയറയിൽ വരുന്ന കരണ്ട് അത് ശരിക്കും ഷോക്കേറ്റ് വലിയ ശബ്ദത്തോടെ ഞാനിങ്ങനെ ഇങ്ങൊരു പ്രത്യേക രീതിയിൽ പിന്നോട്ടിങ്ങനെ മറയുകയാണ്. ഇങ്ങനെ പിന്നോട്ട് പറയുന്നത് കണ്ടപ്പോൾ പെട്ടെന്ന് പിന്നെ മനസ്സിലായി, എന്നെ ഷോക്കടിച്ചെന്ന് മനസ്സിലാക്കിയപ്പോൾ വയറിങ്ങോട്ട് വലിച്ചു ഫ്യൂസിൽ നിന്ന്. അതേ ഒരു കട്ടിലിൻ്റെ മേലേക്ക് അതിൻ്റെ തലയിടിച്ച് വീഴുകയാണ്. അങ്ങനെ അത്ഭുതകരം, പിന്നെ അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഈ സംഭവമാണ് ഈ സഹോദരന് പരിശുദ്ധാത്മാവ് കൗൺസിലിംഗ് സമയത്ത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തത്. അപ്പോൾ ഈ സഹോദരൻ എന്നോട് പറയുക, കൗൺസിലർ എന്നോട് പറയുക, അച്ഛനെ രക്ഷിച്ചത് മാതാവാണ് കേട്ടോ. ഞാൻ കണ്ടത് എന്താണെന്നറിയോ? അച്ഛനെ ഈ ഷോക്കടിച്ച് ഇങ്ങനെ മറയുന്ന സമയത്ത് മാതാവ് വന്ന് ഒരൊറ്റ പിടുത്താന്ന് പറയും. ഇങ്ങനെ പിടിച്ച് ഒറ്റ തിരിക്കലാന്ന് പറയുന്നത്, ഇങ്ങനെ പിടിച്ചിട്ട് ഒരൊറ്റ വലിയാന്ന് പറയണേ. ആ മാതാവാണ് അച്ഛനെ രക്ഷിച്ചത് പോലെ പറഞ്ഞേ, ഹല്ലേലൂയ. അതാണ് അത്ര ഈ സഹോദരൻ കണ്ടത്, മനസ്സിലെയോ? അപ്പം അന്നും എൻ്റെ കഴുത്തിൽ ഒത്തിരിയുണ്ട്. എത്രയോ പ്രാവശ്യം ഇടിമിന്നലിനെ രക്ഷപ്പെട്ടിരിക്കുന്നു. എൻ്റെ അമ്മയോട് ചോദിച്ചാൽ അറിയാം, എത്രയോ പ്രാവശ്യം ഇടിമിന്നലിന് പല അപകടങ്ങളൊക്കെ. ഇപ്പം എനിക്ക് അന്നൊന്നും അങ്ങനെ രക്ഷയ്ക്ക് രക്ഷപ്പെട്ടു, ദൈവം രക്ഷിച്ചു, ദൈവം രക്ഷിച്ചു, മാതാവ് രക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞെങ്കിലും ഈ ഒത്തിരിയെ എപ്പോഴും എൻ്റെ കഴുത്തിലുണ്ട്, കണ്ടോ? ഇതൊരു വിശ്വാസാനുഭവം കൂടിയാണ്, ഇതൊരു വിശ്വാസാനുഭവം കൂടിയാണ്. ഈ ഒത്തിരിയം സംരക്ഷണത്തിൻ്റെ അടി ഞാൻ ഇന്ന് ഉറച്ച് വിശ്വസിക്കുകയാണ്. ദൈവം ഇങ്ങനെ ഇതുപോലെ മരണം നേരി കണ്ട നിമിഷങ്ങളൊക്കെയുണ്ട്, അപകടങ്ങളായിട്ടാണെങ്കിലും പല രീതിയിലാണെങ്കിലും, പക്ഷെ അതിൽ നിന്നൊക്കെ അത്ഭുതകരമായി രക്ഷിച്ചത് മുഴുവനും ഈ കർമ്മലമാതാവാണെന്ന് പരിശുദ്ധാത്മാവ് എന്നെ ഇന്ന് ബോധ്യപ്പെടുത്തുകയാണ്. വല്ലത്തി പറഞ്ഞേ, ഹല്ലേലൂയ. ഞങ്ങൾക്കാണ് ഈ വെരാവൽ എന്ന് പറയുന്ന ഗുജറാത്തിലെ ഒരു സ്ഥലത്ത് ഞങ്ങൾ ധ്യാനിപ്പിക്കാൻ പോയപ്പോൾ അവിടെ ഞങ്ങളിത് ഞാനിത് പ്രസംഗിക്കുകയാണ് ഉത്തരീയത്തെ പറ്റി. ആളുകൾക്ക് അതങ്ങോട് വലിയ ബോധ്യമാവുന്നുണ്ടോ ഇല്ലയോ എനിക്കറിയില്ല. ഞാൻ എന്നെ പ്രസംഗിക്കുകയാണ്, ഗുജറാത്തിലുള്ള മലയാളികളാണല്ലോ ഒരു 10-65 ഫാമിലി. അപ്പോൾ അതിൽ അവിടുത്തെ തന്നെ ഒരു അവിടുത്തെ ദേവാലയവും ദേവാലയവുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളും അവിടുത്തെ പല കാര്യങ്ങളും സാമ്പത്തികമായിട്ട് എല്ലാ വിധത്തിലും സഹായിക്കുന്ന അവിടുത്തെ വർഷങ്ങളായിട്ട് അവിടുത്തെ ഒരു എന്താ പറയുക സ്ഥിരതാമസമുള്ള ഒരു സഹോദരൻ, തോമസ് എന്നുപേരുള്ളൊരു സഹോദരൻ, ആ സഹോദരൻ വളരെ പ്രായം ചെന്നു, 19-4 വയസ്സുണ്ട്. അദ്ദേഹം ഇങ്ങനെ വടി കുത്തിപ്പിടിച്ച് ഈ കസേരയുടെ അറ്റത്ത് ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ഉത്തരീയത്തെ പറ്റി പറയുമ്പോഴൊക്കെ ഇദ്ദേഹം ഷർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഇതിങ്ങനെ പൊക്കി കാണിക്കും, മനസ്സിലായോ?
അദ്ദേഹം അവിടുത്തെ അത്രയും വലിയൊരു സമ്പന്നനാണ്, അത്രയും അതിനെ സഭയെ സ്നേഹിക്കുന്നൊരു വ്യക്തിയാണ്, സഭയെ സഹായിക്കുന്നൊരു വ്യക്തിയാണ്, എല്ലാവരും പൊതുസമ്മതനായ ഒരു മനുഷ്യൻ, എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു വ്യക്തി. അപ്പോൾ അദ്ദേഹം, ഞാൻ എപ്പോഴും ഇതിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ അദ്ദേഹം ഇങ്ങനെ ഈ സൈഡിലിരുന്ന് ഇങ്ങനെ ഈ ഉത്തിരിയെ അദ്ദേഹത്തിൻ്റെ കഴുത്തിലൂടെ പൊക്കി കാണിക്കുകയാണ്. അന്ന് രാത്രി അവൻ്റെ വീട്ടിലായിരുന്നു ഭക്ഷണം. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവിടെ വീട്ടിൽ ചെന്നപ്പോൾ ആ സഹോദരൻ, ആ ചേട്ടൻ പറയുകയാണ്, എൻ്റെ ഭാര്യ പലപ്പോഴെന്നെ ചെറുപ്പത്തിലൊക്കെ കളിയാക്കിയിട്ടുണ്ട്, എന്തിനു ഇത് എപ്പോഴും ഇങ്ങനെ ഇടുന്നത്, ഇതുകൊണ്ട് ഇട്ടിട്ട് വലിയ ഉപകാരമുണ്ടോ എന്ന് പലപ്പോഴൊക്കെ ചോദിക്കാറുണ്ട്. പലരും എന്നോട് ഇങ്ങനെ ചോദിക്കാറുണ്ട്, ഇതിട്ടിട്ട് വലിയ ഉപകാരമുണ്ടോ എന്ന രീതിയിൽ. പക്ഷേ ചെറുപ്പം മുതൽ ഈ ചേട്ടൻ്റെ ഒരു വിശ്വാസമാണ് ഈ ഉത്തിരിയത്തോടുള്ള വിശ്വാസവും അതിൻ്റെ സംരക്ഷണവും അതിൻ്റെ ശക്തിയും. അദ്ദേഹം പറയാ, ഇത് ഈ ചെറുപ്പനാളുകളിലൂടെ വന്നപ്പോഴൊക്കെ നമുക്കറിയാം, പലരും ഇപ്പോൾ ബോംബെയിലോ ഹൈദരാബാദോ അല്ലെങ്കിൽ ഗുജറാത്തിലൊക്കെ പോകുന്നത് ഇങ്ങനെ വണ്ടി കയറി അന്ന് പോകുന്നതാണ്, എന്തെങ്കിലും ജോലിയൊക്കെ തേടി. അങ്ങനെയാണ് ഈ സഹോദരൻ അവിടെ എത്തി, വളരെ ദാരിദ്ര്യ അവസ്ഥയിലൂടെ കടന്നുപോയി, അങ്ങനെ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്ത് പിന്നെ എന്തൊക്കെയോ ഒരു ബിസിനസ്സൊക്കെ ചെയ്ത് പിന്നെ കയറി കയറി ഇത്രയും വലിയ ഒരു അവസ്ഥയിലേക്ക് ദൈവം അദ്ദേഹത്തെ വളർത്തുകയാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെ വളരാനും ഉയരാനൊക്കെ കാരണമായി തീർന്നതും ഈ ഉത്തിരിയത്തിന്റെ ശക്തിയാണെന്ന് അദ്ദേഹത്തിന്റെ ഒരു വിശ്വാസ അനുഭവമാണ്. വല്ലതി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇത് എഴുതി വെച്ചിരിക്കുന്ന നോക്കിയാൽ ഈ ഡോക്ടർ കെജെ മാത്യു എന്ന് പറയുന്ന സഹോദരൻ എഴുതി വെച്ചിരിക്കുക, കർമ്മല ഉത്തിരിയത്തെ പറ്റി നമ്മുടെ പൂർവികർ അനുഭവിച്ചറിഞ്ഞ യാഥാർത്ഥ്യം. പൂർവികരുടെ കേട്ടോ, പൂർവികർ പറയുന്നത് കേൾക്കണം കേട്ടോ, മൂത്തവർ പറയുന്നത് കേൾക്കുന്നുള്ളത് സത്യമാണ്, പൂർവികർ പറയുന്നത് കേൾക്കണം. ഈ ഞാൻ ഓർക്കാണ്, ഞങ്ങളുടെ ഈ ഫോർമേഷൻ പീരീഡിൽ, അതായത് സെമിനാരിലായിരുന്ന കാലഘട്ടത്തിൽ, മൂന്നാമത്തെ വർഷം നോവിഷ്യേറ്റ് എന്ന് പറഞ്ഞൊരു കാലഘട്ടമുണ്ട്. ആ നോവിഷ്യേറ്റ് കാലഘട്ടം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ഉടുപ്പ് കിട്ടുക, വ്രതം ചെയ്യുക, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ രണ്ട് വർഷം 18 മാസം ഫുൾ ടൈം പ്രാർത്ഥനയാണ്, പ്രാർത്ഥനയും അതുമായി ബന്ധപ്പെട്ട മറ്റ് സ്പിരിച്വൽ റീഡിങ്, സ്പിരിച്വാലിറ്റി പറ്റിയുള്ള ക്ലാസ്സുകൾ, ഇതൊക്കെയാണ് ഞങ്ങൾക്കുള്ളത്. വേറെ ഒന്നും തന്നെ സെക്കുലറായിട്ട് ഒന്നും പഠിക്കുകയോ വായിക്കുകയോ ചെയ്യില്ല. പത്രം വായനയോ പാട്ട് ഇങ്ങനെ സിനിമ പാട്ട് കേൾക്കുക, സിനിമ കാണുക, അങ്ങനത്തെ യാതൊരുമായിട്ട് ഫോൺ വിളികളോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു 18 മാസം അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ഞങ്ങൾ ക്ലാസ് എടുക്കാൻ വന്ന ഒരു വളരെ പ്രായം ചെന്നൊരു വൈദികൻ ഞാൻ എപ്പോഴും ഓർക്കുകയാണ്. അദ്ദേഹത്തിലൂടെയാണ് ഒരു വലിയൊരു ബോധ്യം എനിക്ക് കിട്ടിയത്, കുളിക്കുമ്പോൾ പോലും ഉത്തിരിയം ഊരാൻ പാടില്ല. വല്ലതി പറഞ്ഞേ ഹല്ലേലൂയ. അത് ഈ പ്രായം ചെന്ന പൂർവികര് കണ്ടോ, നമ്മുടെ പൂർവികർ അനുഭവിച്ചറിഞ്ഞ യാഥാർത്ഥ്യം. മനസ്സിലായോ, ഇത്രയും പ്രായം ചെന്ന അച്ഛൻ, അദ്ദേഹം മരിച്ചുപോയി പെട്ടെന്ന് തന്നെ പിന്നീട്. ഈ പ്രായം ചെന്ന അച്ഛൻ അച്ഛൻ്റെ അനുഭവത്തിൽ നിന്നും, അനേകം പേരുടെ അച്ഛൻ്റെ പഠനത്തിൻ്റെ അനുഭവത്തിൽ നിന്നും, അച്ഛൻ്റെ എത്രയോ വർഷങ്ങൾ എത്രയോ കാര്യങ്ങൾ ഇടപെട്ട അച്ഛനായിരിക്കും ആ അച്ഛൻ. അത്രയും വർഷം 2007 ഞങ്ങൾ ക്ലാസ് എടുത്തപ്പോൾ പറയുകയാണ്, കുളിക്കുമ്പോൾ പോലും നിങ്ങൾ കഴുത്തിൽ നിന്ന്, പ്രിയ ബ്രദേഴ്സ്, നിങ്ങൾ ഉത്തിരിയും ഊരരുത്. കാരണം ആ അച്ഛൻ പറഞ്ഞത് ഒരു വിശുദ്ധൻ്റെ ജീവിതമാണ്. ഏത് വിശുദ്ധനുള്ള അച്ഛൻ ഞാൻ ഓർക്കുന്നില്ല. ആ വിശുദ്ധൻ രാവിലെ എഴുന്നേറ്റ് ഒരു കുളത്തിലേക്ക് കുളിക്കാൻ പോവുകയാണ്. അങ്ങനെ കുളിക്കാൻ പോയി അദ്ദേഹം കുളിക്കുന്ന സമയത്ത് ഈ ഉത്തിരിയോ ഒരു കല്ലിലോ മറ്റോ ഊരിവെച്ചു. അങ്ങനെ കുളിക്കുമ്പോഴാണ് പിശാച് അദ്ദേഹത്തെ ആക്രമിച്ചതും കൊല്ലാൻ ശ്രമിച്ചതും. അങ്ങനെ അത്ഭുതകരമായി അതിൽ നിന്ന് ഇദ്ദേഹം രക്ഷപ്പെടുന്നു. അങ്ങനെ രക്ഷപ്പെടുമ്പോൾ മാതാവ് അദ്ദേഹത്തിന് കൊടുത്തൊരു മുന്നറിയിപ്പാണ്, സന്ദേശമാണ്, നീ കുളിക്കുമ്പോൾ പോലും ഉത്തിരിയും കഴുത്തിൽ നിന്ന് ഊരരുത്, കാരണം ഇതെപ്പോഴാണ് നിൻ്റെ കഴുത്തിൽ നിന്ന് ഊരുന്നത് എന്ന് പിശാചിങ്ങനെ നോക്കിയിരിക്കുകയാണ്. നമ്മൾ എപ്പോഴാണ് ഇത് ഊരുന്നത് എന്ന് പിശാചിങ്ങനെ നോക്കിയിരിക്കുക എന്നാണ് ഈ വിശുദ്ധനോട് മാതാവ് കൊടുത്ത വെളിപ്പെടുത്തൽ. വല്ലതി പറഞ്ഞ ഹല്ലേലൂയാ. അതുകൊണ്ടാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടല്ലേ, ഉത്തിരിയം എപ്പോഴും ധരിക്കേണ്ട ആയുധം. എപ്പോഴും ധരിക്കാന്ന് വെച്ചാൽ കുളിക്കുമ്പോൾ ഊരി വയ്ക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം, എപ്പോഴും ധരിക്കുക. ചിലർ പറയും, അച്ഛ അല്ല അച്ഛ അത് ചിലത് പൊട്ടിപ്പോവില്ലേ, അത് നനഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ സോപ്പായാൽ അത് എണ്ണയായാൽ നശിച്ചു പോവില്ലേ, ഇങ്ങനെ പലരും പറയും. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഒന്നും സംഭവിക്കില്ല. എനിക്കും ഈ അച്ഛൻ പറഞ്ഞ പകനി ഉണ്ടായി. ഞങ്ങൾ 19 പ്രദേശം ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നു അത് ആ അച്ഛൻ പറഞ്ഞ കാര്യം ശരിക്കും അതേപടി സ്വീകരിച്ചത് ഞാൻ മാത്രമായിരിക്കും. ഞാൻ അന്ന് മുതൽ ഉത്തിരിയും കഴുത്തിൽ നൂരില്ല. ഞാൻ പറഞ്ഞല്ലോ ഒരു വലിയ വിശ്വാസ അനുഭവം ഉണ്ടായിട്ടൊന്നല്ല, ദേ നമ്മുടെ പൂർവികർ അനുഭവിച്ചറിഞ്ഞ യാഥാർത്ഥ്യം. നമ്മുടെ പൂർവികർ ഒരു കാര്യം നമ്മോട് പറയുന്നുണ്ടെങ്കിൽ വെറുതെ അവർ പറയില്ല, എന്തെങ്കിലും ഇല്ല കേൾക്കാൻ. എ കോമൺ ഹ്യൂമൻ കൺസെൻറ് കനോട്ട് ബി റോങ് എന്ന് പറയില്ലേ,
എത്ര വർഷത്തോളം പതിമൂന്നാം നൂറ്റാണ്ട് മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ഉത്തിരിയും ധരിക്കുക, ഉത്തിരിയും ധരിക്കുക, ഉത്തിരിയും ധരിച്ചാൽ സംരക്ഷണം കിട്ടും, ഉത്തിരിയും കഴിച്ചാൽ ആത്മാവ് നശിച്ചു പോവില്ല. എത്രയോ നൂറ് കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞില്ലേ ഈ ഒരു പറച്ചിലും ഈ ഒരു കാര്യം തെറ്റായി പോവോ? എ കോമൺ ഹ്യൂമൻ കൺസെൻറ് കനോട്ട് ബി റോങ്. മനസ്സിലായോ? ഇത്രയധികം ആൾക്കാർ സ്വീകരിച്ച ഈ ഒരു ഭക്തി, ഈ കാലഘട്ടത്തിലല്ലേ ഒരു 19 വർഷമായിട്ടല്ലേ ഉള്ളൂ ഈ ഭക്തി അങ്ങോട്ട് കുറഞ്ഞു പോയിട്ട്. പലരുടെയും കഴുത്തിൽ നിന്ന് ഒത്തിരി അപ്രതീക്ഷിതമായി നല്ല സ്വർണ്ണക്കൊന്തയോ അല്ലെങ്കിൽ സ്വർണ്ണമുത്തുകൊണ്ടുള്ള കുഞ്ഞു മുത്തുകൊണ്ടുള്ള ഫാഷൻ കൊന്തകളൊക്കെ വരാൻ തുടങ്ങിയിട്ട് വളരെ കുറച്ച് കാലങ്ങൾ, 19 വർഷം 1975 മുതലാണ് അത് വന്നു തുടങ്ങിയത്, 76 മുതൽ അത് വന്നു തുടങ്ങിയതെന്നാണ് പറയുക ഈ പുസ്തകത്തിൽ. മനസ്സിലായോ? ഒരു പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായോ? അപ്പം തന്നെ പറയുക, നമ്മുടെ പൂർവികർ അനുഭവിച്ചറിഞ്ഞ യാഥാർത്ഥ്യം, കർമ്മൽ ഉത്തിരിയും എപ്പോഴും ഭക്തിപൂർവ്വം ധരിച്ചാൽ നല്ല മരണം ലഭിക്കും, ദുർമരണത്തിൽ നിന്ന് സംരക്ഷണം ലഭിക്കും എന്നാണ്. കണ്ടോ, നമ്മുടെ പൂർവികർ അനുഭവിച്ചറിഞ്ഞ യാഥാർത്ഥ്യം, ഈ വല്യച്ഛൻ അനുഭവിച്ചറിഞ്ഞ യാഥാർത്ഥ്യം അച്ഛൻ പറഞ്ഞതാണ്. അച്ഛനും ഭക്തിപൂർവ്വം അല്ലേ അദ്ദേഹം ഇങ്ങനെ അമല ഹോസ്പിറ്റലിലൊക്കെ ഇങ്ങനെ കിടന്ന് രോഗിലാമിനെ സ്വീകരിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങി നല്ല മരണം കിട്ടി. കണ്ടോ, ആ ഒത്തിരി ഭക്തന് കിട്ടിയ മരണം കണ്ടില്ലേ? ഭക്തിപൂർവ്വം ധരിച്ചാൽ നല്ല മരണം ലഭിക്കും, ദുർമരണത്തിൽ നിന്ന് സംരക്ഷണം ലഭിക്കും എന്നാണ് നമ്മുടെ പൂർവികർ അനുഭവിച്ചറിഞ്ഞ യാഥാർത്ഥ്യമാണത്. വെറുതെ ഇങ്ങനെ കണ്ണികൊണ്ട് പറയല്ല. മനസ്സിലായോ? നല്ല മരണം കൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു വ്യക്തിയുടെ ആത്മാവ് മരണസമയത്ത് വരപ്രസാദ അവസ്ഥയിൽ ആണ് എന്നാണ്. മനസ്സിലായി? നല്ല മരണം കൊണ്ട് ദുർമരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മരണസമയത്ത് അയാളുടെ ആത്മാവ് വരപ്രസാദ അവസ്ഥയിൽ അല്ല എന്നാണ്. വല്ലതും പറഞ്ഞേ ഹല്ലേലൂയ്യോ. ഒത്തിരിയും നിസാരമായൊരു കാര്യമായിട്ട് താൻ തള്ളിക്കളയരുത് കേട്ടോ. ഞാൻ പറയാലോ, ഇതിൻ്റെ പിന്നിൽ ഒരു എഴുതി വെച്ചിട്ടുണ്ട്, ഫാഷൻ കൊന്തകളുടെ വരവും ഉത്തിരിയത്തിൻ്റെ തിരോധാനവും. പക്ഷേ അതൊന്ന് വായിക്കാം. കേരളത്തിലെ കത്തോലിക്കർ കൂട്ടത്തോടെ ഫാഷൻ കൊന്തകൾ കഴുത്തിൽ ധരിക്കാൻ തുടങ്ങിയതാണ് ഉത്തിരിയത്തിൻ്റെ തിരോധാനത്തിന് കാരണമായത് എന്ന വസ്തുത ആരും നിരാകരിക്കുകയില്ല. ഈ മാറ്റത്തെ ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു മഹാസംഭവം കത്തോലിക്ക സഭയിൽ ഉണ്ടായിട്ടില്ല. 1976 മുതലാണ് ഫാഷൻ കൊന്ത സംസ്കാരം ഉടലെടുത്തത്. കണ്ടോ, ഈ കാലയളവിൽ തിരുസഭയെ നയിച്ച വിശുദ്ധ, കേട്ടോ, വിശുദ്ധ പോളാറാമൻ മാർപ്പാപ്പ തൊട്ട് ഒരു മാർപ്പാപ്പയും കൊന്ത കഴുത്തിൽ ധരിക്കാൻ വിശ്വാസികളെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഒരു തിരുവഴുത്തവും ഇറക്കിയിട്ടില്ല, എഴുതിയിട്ടില്ല, പ്രസിദ്ധീകരിച്ചിട്ടില്ല. വല്ലതും പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ ചിന്തിക്കാറുണ്ട്, ഇവിടെ നമ്മൾ ഇവിടെ താമസമുള്ള ധ്യാനത്തിനും മറ്റും ഞാനിതിങ്ങനെ ശക്തമായിട്ട് രീതിയിൽ പ്രസംഗിച്ചിട്ട് പിന്നീട് ആൾക്കാരെ ഞാൻ പലപ്പോഴും കാണുമ്പോഴും അപ്പോഴും ഉണ്ടാവും എൻ്റെ കഴുത്തിൽ ഈ കൊന്തകൾ. മനസ്സിലായോ? അപ്പോഴും ഒരു കൊന്തയും മാറ്റിയിട്ടുണ്ടാവില്ല. ഈ കൊന്തയും എന്തെങ്കിലും ഒരുമിച്ചിട്ടിരിക്കുന്നത് കാണാം. കൊന്തയും എന്തെങ്കിലും ഒരുമിച്ചിട്ടുണ്ടെങ്കിൽ യാതൊരു ആവശ്യമില്ല. ജപമാല ജപിക്കാനും ഉത്തിരിയും ധരിക്കുവാനുമാണ്. ജപമാലയെ പറ്റി പറയുക, ജപമാല പ്രാർത്ഥന സഹായിയാണ് ഈ കൊന്ത. കൊന്ത എന്ന് വിളിക്കപ്പെടുന്ന ഈ സംഭവം ഉണ്ടല്ലോ, ഈ സംഭവം ഇത് മാതാവ് തന്നിട്ടില്ല. ഈ സംഭവം ഇത് കേട്ടോ, ഇതിന് ഞാൻ കൊന്ത എന്ന് പറയുക. ജപമാല പ്രാർത്ഥന സഹായിയാണ് ഈ വസ്തു. ഇത് ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധമില്ല ഇത് ചെല്ലാനായിട്ട്. ജപമാല പ്രാർത്ഥന സഹായിയാണ് ഈ കൊന്ത. ജപമാല പ്രാർത്ഥന സഹായി. മനസ്സിലായോ? ഇതൊരു ആഭരണമായി കഴുത്തിലിടണമെന്നോ ഇത് കഴുത്തിലിട്ടുകൊണ്ട് എന്തെങ്കിലും കിട്ടുമെന്നോ ഒന്നും തന്നെയില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ വായിക്കാൻ പോവുക. അപ്പോൾ ദേ ജപമാല പ്രാർത്ഥന സഹായിയാണ് കൊന്ത. ഈ കൊന്ത പിശാചിനെതിരായുള്ള ശരിയായ ആയുധം ജപമാല പ്രാർത്ഥന മാത്രമാണ്. കണ്ടോ, ജപം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന പ്രാർത്ഥനയാണ് പിശാചിനെതിരായുള്ള ആയുധം. മനസ്സിലായോ? അതാണ് നമ്മൾ ചൊല്ലേണ്ടത്. അല്ലാണ്ട് നമ്മുടെ ശ്രദ്ധ പോകേണ്ടത് ഇതിലേക്കല്ല പോകേണ്ടത്. ഇത് മാതാവ് തന്നിട്ടില്ല. നമ്മൾ കാണുന്നത് എന്താ, ദൈവത്തിൽ എഴുതി വെച്ചേക്കണ്ട, ഒരു മരിയ ഭക്തി മറ്റൊരു ഭക്തിയെ വിഴുങ്ങിക്കളയുകയാണ്. ഒരു മരിയ ഭക്തി മറ്റൊരു മരിയ ഭക്തിയെ വിഴുങ്ങിക്കളയുക. ദൈവത്തിൽ വെച്ചിരിക്കുകയാണ്, ഒരു മരിയ ഭക്തി മറ്റൊരു മരിയ ഭക്തിയെ വിഴുങ്ങിക്കളഞ്ഞ പ്രതിഭാസം, ഈ പ്രതിഭാസത്തെ ശരിയായ മരിയ ഭക്തി എന്ന് പറയുക സാധ്യമല്ല. കാരണം അതെങ്ങനെയത്, രണ്ടും വെളിപ്പെടുത്തിയത് മാതാവാണ്. അപ്പോൾ ഈ മാതാ നമ്മൾ വായിക്കുന്നില്ലേ, പിശാജ് പിശാജിനെതിരെ തന്നെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവൻ്റെ രാജ്യം നിലനിൽക്കില്ല എന്ന് ഈശോ പറയുന്നില്ലേ.
അപ്പോൾ മാതാവ് മരിയ ഈ കർമ്മലുത്തിരിയും തന്നു, പിന്നെ മാതാവ് തന്നെ ഇങ്ങനെയുള്ള ജപമാല തന്നിട്ട് ഈ ജപമാലയും കഴുത്തിലിടാൻ പറഞ്ഞു. അതങ്ങനെ മാതാവ് ഒരിക്കലും പറയില്ല, മനസ്സിലായോ? മാതാവ് ഒരേ ഒരു കാര്യമാണ് നമ്മുടെ കഴുത്തിലിടാൻ പറഞ്ഞിട്ടുള്ളത്, അത് ഉത്തിരിയാണ്, മനസ്സിലായോ? അത് ജപമാലയേ അല്ല. വല്ലതി പറഞ്ഞേ ഹല്ലേലൂയ, മനസ്സിലായോ? അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുക, ആയുധം ജപമാല പ്രാർത്ഥനമാണെന്ന് വസ്തുത, പിശാചിനെതിരായുള്ള ശരിയായ ആയുധം ജപമാല പ്രാർത്ഥന മാത്രമാണെന്ന് വസ്തുത മറക്കാതിരിക്കുക. ഉത്തിരിയ ഭക്തിയെ തകർക്കാൻ മാത്രമല്ല, ഇന്ന് മിക്ക വ്യക്തികളുടെയും അതിലെഴുതിയിരിക്കുന്നത്, ഇന്ന് കൊന്ത ഉത്തിരിയം ധരിക്കുന്നവരുടെ ശതമാനം നോക്കുകയാണെങ്കിൽ കേരളത്തിൽ 1% കുറവാണെന്ന് പറയുന്നത്. ശരിയാണ്, 1% കുറവാണ് ഇന്ന് ഉത്തിരിയം ധരിക്കുന്നവരുടെ സംഖ്യ. എല്ലാവരും അല്പെങ്കിലും പ്രാർത്ഥിക്കുന്നവർ മുഴുവനും കഴുത്തിൽ ഈ ഈ കൊന്തയാണ് ഇട്ടിരിക്കുക. കൊന്ത ഇവിടെ എൻ്റെ ഫോട്ടോ അദ്ദേഹം കൊടുത്തിരിക്കുന്നത്, ഇതേ ഇവിടെ കൊന്ത കാണാം. ഫാഷൻ കൊന്തകൾ, ഫാഷൻ കൊന്തയാണെങ്കിലും ഏത് തരത്തിലുള്ള കൊന്തയാണെങ്കിലും ഇതിൽ ഫോട്ടോ കൊടുത്തിരിക്കുന്നുണ്ട്, മനസ്സിലായില്ല? അതിൻ്റെ അടിയിൽ എഴുതി വെച്ചിരിക്കുകയാണ്, ജപമാല പ്രാർത്ഥനയ്ക്ക് ഉപകരിക്കാത്ത ചെറിയ മുത്തുകൾ കൊണ്ട് നിർമ്മിച്ച ഫാഷൻ കൊന്തകൾ ഉത്തിരിയത്തിൻ്റെ സ്ഥാനം അപഹരിച്ച് കളഞ്ഞത് ഇത്തരം ഫാഷൻ കൊന്തകളാണ്. കണ്ടോ ഫാഷൻ കൊന്തകൾ, വലിയ ലെൻസ് വെച്ച് നോക്കേണ്ട ഒരു ഇത് കാണാനായിട്ട്. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇത് ഇടാനായിട്ട്? അത് ഇട്ടിട്ട് ആർക്കെങ്കിലും വല്ല ഉപകാരമുണ്ടോ? അപ്പോൾ ഇവിടെ കൊന്തയെപ്പറ്റി പറയുന്നുണ്ട്, കൊന്തയെപ്പറ്റി പറയുമ്പോൾ ദൈവം പറയുന്നുണ്ട്, 53 മണി ജപത്തിലെ വിവിധ പ്രാർത്ഥനകളുടെ എണ്ണം ധ്യാനാത്മികമായി നിർണയിക്കാനുള്ള ഒരു പ്രാർത്ഥനാ മാലയാണ് 59 മണികളാ നിർമ്മിതമായ കൊന്ത. അപ്പം ഈ കൊന്തയിൽ എത്ര മണികളുണ്ട്? 59 മണികളുണ്ട്. ഇതെന്താണിത്? ഇതൊരു പ്രാർത്ഥനാ മാലയാണ്, ഇത് ജപമാല ചെല്ലാനുള്ള സഹായിയാണിത്. എങ്ങനെ ചെല്ലാൻ? കോൺസെൻട്രേഷനോടു കൂടി ചെല്ലാനായിട്ട്. ഇത് 10 10 10 അതിൻ്റെ ഇടയിൽ സർഗസ്നായ ഇതിങ്ങനെ കൃത്യം 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 എണ്ണം തെറ്റാതെയും ഒരു കോൺസെൻട്രേഷനോടു കൂടി ചെല്ലാൻ. അതേ കണ്ടോ, ശ്രദ്ധാപൂർവം, ഇത്ര ശ്രദ്ധാപൂർവം കൊന്തയിൽ 59 മണികൾ ക്രമീകരിച്ചിരിക്കുന്നത് ജപമാല പ്രാർത്ഥന സ്ഥിതിക്ക് സംശയം കൂടാതെയും ധ്യാനാത്മകമായും പൂർത്തിയാക്കാൻ വേണ്ടിയാണ്. ജപമാല പ്രാർത്ഥനകളുടെ എണ്ണം നിർണയിക്കാൻ രൂപകൽപ്പന ചെയ്ത കൊന്ത ജപമാല പ്രാർത്ഥനയ്ക്ക് ശേഷം സുരക്ഷിതമായൊരു സ്ഥലത്ത് സൂക്ഷിക്കുക എന്നതായിരുന്നു നമ്മുടെ പൂർവികർ നമുക്ക് നൽകിയ മാതൃക. ദിവസവും യാത്ര ചെയ്യുന്ന ഇക്കാലത്ത് ആരെയും കാണിക്കാതെ യാത്രാവേളയിൽ ജപമാല പ്രാർത്ഥന ചെല്ലുന്നതിന് വേണ്ടി 11 മണികളുള്ള ഒരു ചെറുകൊന്ത ഷർട്ടിൻ്റെയോ പാൻസിൻ്റെയോ പോക്കറ്റിൽ സൂക്ഷിക്കുന്നതും നല്ലതാണ്. വലത്തി പറഞ്ഞേ ഹല്ലേലൂയ, മനസ്സിലായോ? അപ്പോൾ കൊന്ത സൂക്ഷിക്കുന്നത് നല്ലതാണ്. എങ്ങനെ? കയ്യിൽ പോക്കറ്റിൽ സൂക്ഷിക്കുക, ബാഗിൽ സൂക്ഷിക്കുക, അല്ലെങ്കിൽ ചിലർക്ക് 10 മണി കൊന്തയാണെന്ന് പറയും, അതാണ് ഈ 11 മണി എന്നായിരിക്കും, 10 മണി കൊന്ത. ഈ കൊന്ത ഉപയോഗിക്കുന്ന നല്ലതാണ്. എന്തിനാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത്? എന്താ 10 മണി ഇതൊക്കെ ഉപയോഗിക്കുന്നത്? വേറൊന്നിനുമല്ല, ഈ ജപമാല പ്രാർത്ഥന സഹായിയാണെന്ന്. ജപമാല പ്രാർത്ഥന സഹായി, മനസ്സിലായോ? ഇത് കോൺസെൻട്രേഷൻ കിട്ടാൻ, ഇത്ര ചെല്ലിയെന്നൊരു അളവ് കിട്ടാൻ, ധ്യാനാത്മകമായി ചെല്ലാൻ. നമ്മുടെ ഇന്ത്യയിലെ ഋഷിമാരെ കണ്ടിട്ടില്ലേ, അവരിങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നത് നിങ്ങൾ കണ്ടിരിക്കും, ഈ രീതിയിൽ പിടിച്ചിട്ടുണ്ട്. ഇതെന്തിനാണ് അങ്ങനെ പിടിക്കുന്നത്? കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്, ശ്രദ്ധ കിട്ടാണ്. ഇങ്ങനെ പിടിക്കുമ്പോൾ ശ്രദ്ധ കിട്ടും. അതുപോലെ തന്നെ നമുക്കറിയാം, എല്ലാ സന്യാസിമാരുടെ കൈവശം പല മതങ്ങളിലും ഇങ്ങനെയുള്ള മാലകൾ കാണാൻ സാധിക്കും, അല്ലേ? അവർക്ക് ഇങ്ങനെ എന്തൊക്കെയോ ജപിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എന്തിനത് ഇങ്ങനെ അവരിൽ നിന്ന് ആണ് നമ്മളിത് കടമെടുത്തത്. എങ്ങനെയത് ഇത് കോൺസെൻട്രേഷൻ കിട്ടാൻ, ശ്രദ്ധ കിട്ടാൻ, എത്ര എണ്ണി ധ്യാനാത്മകമായി ചെല്ലാൻ, ശ്രദ്ധ തെറ്റിപ്പോകാതിരിക്കാൻ ഇങ്ങനെ ചെല്ലുന്നത് സഹായിക്കും. ഇതിന് വേണ്ടിയിട്ടുള്ളൊരു ഉപകരണം മാത്രമാണിത്. ഇതൊരിക്കലും മാതാവ് തന്ന സാധനമല്ല ഈ കൊന്ത, മനസ്സിലായോ? ആ പ്രാർത്ഥനയാണ് മാതാവ് തന്നിരിക്കുന്നത്, പ്രാർത്ഥനയാണ് നാം ചൊല്ലേണ്ടത്. ഇത് നമുക്കിന്ന് തെറ്റിപ്പോയി, വഴിതെറ്റിപ്പോയി. ഇത് നമ്മളിപ്പോൾ വെന്തിങ് എടുത്ത് മാറ്റി മേശപ്പുറത്ത് ഊരി വെച്ച് ഇത് കഴുത്തിലിട്ടിരിക്കുകയാണ് കുറേ പേര്. അത്രയധികം പേര്, മനസ്സിലായോ? അത് പിശാച് കൊണ്ടുവന്ന ഏറ്റവും വലിയ തന്ത്രമായിട്ടാണ് ഇന്ന് അറിയപ്പെടുക, മനസ്സിലായോ? വല്ലതി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവവചനം അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നു, മാതാവ് പുതിയ നിയമത്തിൽ മനുഷ്യകുലത്തിന് നൽകിയ ഒരേ ഒരു ഉപദേശം അവൻ പറയുന്നത് പോലെ ചെയ്യുമെന്നാണ്. ഈശോയുടെ പഠിപ്പിക്കലിന് കടകവിരുദ്ധമായി പ്രാർത്ഥനാമാലയായ കൊന്ത കഴുത്തിൽ എൻ്റെ ആഭരണമായി അണിയാൻ പറഞ്ഞത് അത് പിശാചാണ്, മനസ്സിലായോ? പ്രാർത്ഥനാമാലയായിട്ട് ഇത് കഴുത്തിലിടാൻ പറഞ്ഞത് പിശാചാണ്. പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്, മനസ്സിലായോ? സത്യമാണത്. ജപമാല കഴുത്തിലിടാൻ പറഞ്ഞത്, ഉത്തിരിയും കഴുത്തിൽ നൂരാൻ പറഞ്ഞത് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തി ദൈവത്തിൻ്റെ ആത്മാവല്ല,
അത് അശുദ്ധാത്മാവാണ് പിശാച. 1251 ജൂലൈ 16 കർമ്മലമാതാവ് മനുഷ്യ മക്കളുടെ ആത്മീയവും ഭൗതികവുമായ സംരക്ഷണത്തെ സംരക്ഷണ കവചമായി ഉത്രിയം നൽകിയത് മുതൽ ഉത്രിയ ഭക്തിയെ നശിപ്പിക്കാൻ ശ്രമം ആരംഭിച്ച സാത്താൻ കണ്ടുപിടിച്ചൊരു ഒറ്റമൂലിയാണത്. വലതു പറഞ്ഞേ ഹല്ലേലൂയ്യ. ശ്രദ്ധിച്ച ഈ വാക്ക്, ഈ 1251 ജൂലൈ 16 മുതൽ അന്ന് കർമ്മലമാതാവ് മനുഷ്യ മക്കളുടെ ആത്മീയവും ഭൗതികവുമായ സംരക്ഷണത്തിന് വേണ്ടി ഈ ഉത്രിയം നൽകിയത് മുതൽ ഈ ഉത്രിയ ഭക്തിയെ നശിപ്പിക്കാൻ പിശാചിങ്ങനെ ചിന്തിക്കുക, എന്ത് ചെയ്യും എന്ത് ചെയ്യും എന്ത് ചെയ്യും. അത് കാട്ടുതീ പോലെ പടർന്നു എന്നാ പറയുക. ഈ ഉത്രിയ ഭക്തി കാട്ടുതീ പോലെ, കേരളത്തിലില്ല അത്, കാട്ടുതീ പോലെ പടർന്നു പിടിച്ചത് ആ ഭക്തി. ഉത്തിരിയില്ലാത്തവരെ ദൈവത്തിൽ പ്രായമുള്ളവർക്കൊക്കെ അറിയാം, എല്ലാവരുടെ കഴുത്തിൽ ഉത്തിരി, എല്ലാവരുടെ കഴുത്തിൽ, കുട്ടികളുടെ എല്ലാവരുടെയും കഴുത്തിൽ അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ സ്ഥാനത്ത് മുഴുവനും കൊന്ത കയറി പിടിച്ചിരിക്കുകയാണ്. കൊന്ത എവിടെങ്കിലും വല്ല തെളിവുണ്ടോ കൊന്തയിടാനായിട്ട് ആരെങ്കിലും പറഞ്ഞത്? മനസ്സിലേ, എവിടുന്ന് വന്നത്? അത് പറയാം, ഇത് സാത്താൻ ആരംഭിച്ച, സാത്താൻ കണ്ടുപിടിച്ച ഒറ്റമൂലിയാണിത്. മക്കളെ, കൊന്ത എൻ്റെ ആഭരണമായി കഴുത്തിലണിയുമെന്ന തെറ്റായ വെളിപാട്, എന്ന് പറയാം, ഫാഷൻ കൊന്ത സംസ്കാരത്തിൽ സംഭവിച്ചത്. ഉത്തിരിയത്തിനായി സഭ നിർദ്ദേശിച്ച കഴുത്തിലേക്ക് കൊന്ത കയറി വന്നു. ഉത്തിരിയം ഇല്ലാതായി എന്നതാണ്. അതായത് ഒരു മരിയ ഭക്തി മറ്റൊരു മരിയ ഭക്തിയെ വിഴുങ്ങിക്കളഞ്ഞ പ്രതിഭാസം. ഈ പ്രതിഭാസത്തെ ശരിയായ മരിയ ഭക്തി എന്ന് പറയുക സാധ്യമല്ല. ഉത്തിരിയം കഴുത്തി ധരിക്കണമെങ്കിൽ മാതാവിൻ്റെ കൃപ ആവശ്യമാണെന്ന വസ്തുതയും അറിഞ്ഞിരിക്കുക. കഴുത്തിൽ ഫാഷൻ കൊന്ത ധരിക്കാൻ മാതാവിൻ്റെ കൃപ ആവശ്യമില്ല. വലിയ പറഞ്ഞേ ഹല്ലേലൂയ്യ. ഇത് ഈ പുസ്തകം വായിക്കുന്നതിന് മുമ്പ് തന്നെ അച്ഛൻ പറയുന്നതാണ് ഈ പുസ്തകത്തിലെ പല കാര്യങ്ങളും. മനസ്സിലായോ? ഈ പിശാചിൻ്റെ കാര്യമൊക്കെ അച്ഛൻ ഈ പുസ്തകം വായിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ എത്രയോ പറയാനുണ്ടെന്നറിയോ? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ പുസ്തകം വായിക്കുന്നതിന് മുമ്പേ ഞാൻ പറയുന്നതൊക്കെയാണ് ഈ ഡോക്ടർ ഇതിലെഴുതി വെച്ചിരിക്കുന്നത് മുഴുവനും. മനസ്സിലായോ? നല്ല ബോധ്യം പരിശുദ്ധാത്മാവിക്ക് അന്ന് ആ സന്ദേശത്തിലൂടെ തന്നതാണ്. ഇതിനൊരു കൃപ വേണം. ഒത്തിരി ഞാൻ ഇന്നലെ മിഞ്ഞാന്നിറക്കം ഈ ധ്യാനക്കാരോട് പ്രസംഗിച്ചല്ലോ, പലരും പറയുന്ന ഒരു കാര്യമാണ്, അച്ഛൻ കുളിക്കുമ്പോൾ പോലും ഇതുണ്ടെന്ന് പണ്ട്, ഇത് കുളിക്കുമ്പോൾ ഇടുമ്പോൾ പൊട്ടിപ്പോവാണല്ലോ, അഴിഞ്ഞു പോവാണല്ലോ, ഉത്തിരിയത്തട്ട് ഊരി പോവാണല്ലോ, അല്ലെങ്കിൽ ഈ ഉത്തിരിയത്തിൻ്റെ തട്ടിൻ്റെ ഇത് കഴുത്തിൽ കുത്തിക്കൊള്ളാണല്ലോ, ചൊറിച്ചിൽ വരാണല്ലോ. അത് എത്ര കാലം ഉണ്ടാവുമെന്ന് അറിയോ? എനിക്കുണ്ടായിരുന്നു ഈ ചൊറിച്ചിലും കുത്തിക്കൊള്ളലും അഴിഞ്ഞു പോകലും കൂട്ടിക്കെട്ടലും പൊട്ടിപ്പോലൊക്കെ എനിക്ക് എത്രയോ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഈ അച്ഛൻ അന്ന് പറഞ്ഞത് മുതൽ ഞാനിത് കഴുത്തിലിടുമ്പോൾ അതൊരു കുളി അത് എപ്പോഴും പോകും. പലപ്പോഴും കുളി കഴിഞ്ഞിട്ട് നമ്മൾ അത് ആ ചരടും ഇത് തട്ടൊക്കെ വെവ്വേറെ ആയിട്ടായിരിക്കും കൊണ്ടുവരിക. വീണ്ടും കോർത്തിട്ട് വീണ്ടും കെട്ടും, വീണ്ടും കഴുത്തിലാവും, വീണ്ടും അഴിഞ്ഞു പോയാൽ പൊട്ടിപ്പോയാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യും. എത്ര പ്രാവശ്യം അങ്ങനെ ഉണ്ടായിട്ടും, പക്ഷെ അത് വീണ്ടും 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 ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? പല പ്രാവശ്യം അതൊരു കൃപയായി ദൈവം നമുക്ക് തരികയാണ്. മനസ്സിലായോ? വിശ്വാസം കൊണ്ട് നമ്മൾ ഈ പിശാചിനെ നേരിട്ട് 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 പിന്നെ അതൊരു പിശാചിൻ്റെ ഒരു പീഡയാണത്. പിശാച് സമ്മതിക്കില്ല ഈ സാധനം കഴുത്തിലിടാനായിട്ട്. ഉലത്തി പറഞ്ഞേ ഹല്ലേലൂയ്യ. എന്ത് സംശയം ഇല്ലെങ്കിൽ ഇവിടുത്തെ പാട്ടുകാരനോട് സിൻഡോനോട് ചോദിച്ചോ. അവന് ആദ്യം ഇതുപോലെ തന്നെ ഇവിടെ വന്നതിന് ശേഷം എല്ലാവരുടെ കഴുത്തിൽ ഉത്തിരിയിടാൻ പറഞ്ഞിട്ട് ഉത്തിരിയിടം പൊട്ടിപ്പോവും, ഉത്തിരിയിടം പൊട്ടിപ്പോവും, ഉത്തിരിയിടം പൊട്ടിപ്പോവും. അവസാനം ഒരു കാര്യം ചെയ്തവൻ, അങ്ങനെയാലും പറ്റില്ല, ഏതെങ്കിലും ഒരു ഉത്തിരി എപ്പോഴും ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ട് രണ്ടുത്തിരി ഇട്ട് കഴുത്തിൽ ഒപ്പം. മനസ്സിലായോ? ഇനി ഒന്നം പൊട്ടിപ്പോയത് ഒന്നെ അവിടെ കിടക്കട്ടെ എന്ന് ചെയ്തി, ഇപ്പൊ രണ്ടും പൊട്ടിപ്പോവാണ്ടായി. മനസ്സിലായോ? വിളിച്ച് പറഞ്ഞ് ഹല്ലേലൂയ്യ. ഇപ്പൊ രണ്ടും പൊട്ടിപ്പോവാണ്ടായി. കണ്ടോ, പല പ്രാവശ്യം പിശാചായിട്ട് ഇങ്ങനെ ചെയ്ത് പിശാചിനെ തോൽപ്പിക്കാൻ വേണ്ടി ചെയ്ത് അത്രയായ. എന്നാൽ ശരി, രണ്ടെണ്ണം കിടക്കട്ടെ എന്ന് ചെയ്ത് രണ്ടെണ്ണം ഇട്ടോടുകൂടി പിന്നെ പൊട്ടിപ്പോലും ഇല്ല, ഒന്നുമില്ല. അപ്പൊ അച്ഛൻ്റെ കഴുത്തിൽ കിടക്കുന്ന ഉത്തിരിയം എത്ര 4-5 മാസമായി ഇട്ടിട്ട് അവസാനമായിട്ട് ഊരിക്കളഞ്ഞ ഉത്തിരിയം അത് ഞാൻ ഇട്ടിട്ടിട്ട് അതൊരു ഒരുവിധം മുഷിഞ്ഞപ്പോൾ അതുകൊണ്ടായി കത്തിച്ച് കളഞ്ഞിട്ട് ഞാൻ തന്നെ പുതിയത് എടുത്തിട്ടതാണ്. അതൊരിക്കലും അത് പൊട്ടിപ്പോയതല്ല. ഇതിപ്പോൾ ഇടുക്കിയത് കിടക്കുന്നതോ ഇതുവരെ പൊട്ടിയിട്ടുമില്ല, ഒരു കുഴപ്പമില്ല. വലുതി പറഞ്ഞു ഹല്ലേലൂയ്യ. അതെന്നെ പറയുക, കഴുത്തിൽ കൊന്തയുണ്ടെങ്കിൽ ഉത്തിരിയുണ്ടെങ്കിൽ അത് കൃപ വേണം. കൃപയുണ്ടെങ്കിലേ പറ്റുള്ളൂ. ആ കൃപ എങ്ങനെയാണ് കിട്ടുക? പിശാച് ഇത് പൊട്ടിച്ച് കളയാൻ നോക്കുക, അല്ലെങ്കിൽ അതിൽ നിന്ന് മാറ്റാൻ നോക്കുക, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അഴിഞ്ഞു പോയി എന്നൊക്കെ ചിന്ത വരുത്തും, അല്ലെങ്കിൽ കുത്തിക്കൊള്ളണ പോലെ ചൊറിച്ചിൽ പോലെ 1-2 പ്രാവശ്യം ഇടുമ്പോൾ തന്നെ നമുക്ക് ഓ എനിക്കിത് അലർജിയാണ്, കാരണം പല പ്രാവശ്യം ചൊറിച്ചിൽ വരുന്നു എന്നിട്ട് ചിന്തിച്ച് നമ്മളത് മാറ്റും. നിനക്കൊരു അലർജിയില്ല, ഒരു മണ്ണാങ്കുട്ടിയില്ല, നീ അത് സ്ഥിരമിട്ട് നോക്കിയേൻ, നിൻ്റെ അലർജിയും പോവും, ചൊറിച്ചിൽ പോവും, കുത്തിക്കൊള്ളലും പോവും, പൊട്ടിപ്പോയിലും പോവും, എല്ലാം മാറിക്കിട്ടും. വലിയ പറഞ്ഞേ ഹല്ലേലൂയ്യ. ഹല്ലേലൂയ്യ. കൃപയാണത്. മനസ്സിലായോ? അതെന്നെ പറയുക, ശരീരത്തിൽ മാതാവിൻ്റെ ഏതെങ്കിലും ഒരു അടയാളം അണിയുക എന്ന ആശയവും ശരിയല്ല.
മാതാവ് ആവശ്യപ്പെടുന്നതും സഭ ഔദ്യോഗികമായി അംഗീകരിച്ചതുമായ അടയാളം തന്നെ വിശ്വാസികൾ അണിയണം. മാതാവ് ആവശ്യപ്പെട്ടതും സഭ ഔദ്യോഗികമായി അംഗീകരിച്ചതുമായ അടയാളം ഉത്തരീയമാണെന്നുള്ള വസ്തുത ശരിയായി നമ്മൾ മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. കണ്ടോ, അദ്ദേഹം ചോദിച്ചിരിക്കുകയാണ്, എന്തെങ്കിലും ഒന്ന് കഴുത്തിലിടുക, അന്ന് ജപമാല കഴുത്തിലിടാം, അന്ന് വേറെ എന്തെങ്കിലും കഴുത്തിലിടാം, അങ്ങനെയല്ല കേട്ടോ. മാതാവ് തന്നത് കഴുത്തിലിടുക, അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുക. സഭ അംഗീകരിച്ചൊരു കാര്യം കഴുത്തിലിടുക, അല്ലാണ്ട് എന്തെങ്കിലും ഒന്ന് കഴുത്തിലിട്ടുകൊണ്ട് മാതാവിൻ്റെ സംരക്ഷണവും നമുക്ക് കിട്ടുകയില്ല. മാതാവ് പറഞ്ഞ കാര്യം നമ്മൾ കഴുത്തിലിടുക. ഒന്ന് യോഹന്നാൻ 4:1 സ്ലീഹ പഠിപ്പിക്കുന്നത്, പ്രിയപ്പെട്ടവരെ, എല്ലാ ആത്മാക്കളെയും നിങ്ങൾ വിശ്വസിക്കരുത്. ആത്മാക്കളെ പരിശോധിച്ച് അവ ദൈവത്തിൽ നിന്നാണോ എന്ന് വിവേചിച്ചറിയുവിൻ. മാലാഖിയുടെ രൂപം ധരിച്ച് 3 പ്രാവശ്യം വിശുദ്ധ ഫൗസ്റ്റീനായ പിശാച് ഉപദേശിച്ചതായി തൻ്റെ ഡയറിയിൽ ആ വിശുദ്ധ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. വല്ലതി പറഞ്ഞേ ഹല്ലേലൂയ. ഓ, പിശാച് പോലും മാലാഖിയുടെ വേഷം ധരിച്ച് വരുന്നു പറയുക. ഞാൻ അച്ഛൻ പറഞ്ഞല്ലോ, ഈ ഒരു ഉത്തിരിയം ധരിക്കുക എന്നുള്ള സന്ദേശം കിട്ടിയതിന് ശേഷം ഞാൻ ഈ വീട് വെഞ്ചരിക്കാൻ വേണ്ടി പോവുകയാണ്. ആ വീട് ഞാൻ ചെന്നു, ആ വീട്ടിലെല്ലാവരെയും കുമ്പസാരിപ്പിച്ചു. അപ്പോൾ ഈ പറഞ്ഞ കാര്യം സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി. അതിനുശേഷം നന്നായി ബന്ധന പ്രാർത്ഥിച്ചതിൽ ബന്ധിച്ച് പ്രാർത്ഥിച്ചിട്ട് അവിടെയാണ് എൻ്റെ പ്രിയ സഹോദരങ്ങളെ ആദ്യമായി ഞാൻ എൻ്റെ ഒരു വീട്ടിൽ ഇങ്ങനെ വെഞ്ചരിപ്പിന് പോകുമ്പോൾ ഉത്തിരിയം കൊടുക്കുന്നത് ആ വീട്ടിലാണ്. എല്ലാവർക്കും വെഞ്ചരിച്ച് ഉത്തിരിയം ഞാൻ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് കുളിക്കുമ്പോൾ പോലെ ആരും കഴുത്തി നൂരരുത്, ഇത് ധരിക്കുക, ഒന്നും സംഭവിക്കില്ല, കുഞ്ഞുണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മകള് 3 മാസം പ്രഗ്നൻ്റാണ്. അപ്പോഴാണ് ഞാൻ വെഞ്ചരിക്കാൻ പോയത്. ഇതും ഇങ്ങനെ ഗർഭലസി പോകുമോ എന്ന് പേടിച്ചവരിയ്ക്കുകയാണ്. ഡോക്ടേഴ്സൊക്കെ പറഞ്ഞ് അതിനുള്ള സാധ്യത നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞ് അതിൻ്റെ ഇടയിലാണ് ഞാൻ പോയി വെഞ്ചരിക്കുക. എന്തുണ്ടായി, ആ മകൾക്ക് ഒന്നും സംഭവിച്ചില്ല. കർത്താവ് ഒരു നല്ലൊരു പെൺകുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. ഉലതി പറഞ്ഞേ ഹല്ലേലൂയ. അന്ന് മുതലാണ് ഈ സംഭവം ഞാൻ ശ്രദ്ധിക്കുക. ഉത്തിരിയത്തിലേക്കുള്ള ഒരു വിശ്വാസവും കോൺസെൻട്രേഷനും ശ്രദ്ധയും പോകുന്ന അങ്ങനെയാണ്. പിന്നീട് തുടർച്ചയായിട്ട് അച്ഛൻ അനുഭവങ്ങളാണ് ഒത്തിരി. ഇവിടുത്തെ ഓരോ ധ്യാനവും പിന്ന് കർമ്മലമാതാവിൻ്റെ ഭയങ്കര സാന്നിധ്യം ഇവിടെ വരുന്നത്. അച്ഛൻ ഈ ടോക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് അഭിഷേകം ഒഴുകുന്നുണ്ട്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓൺലൈനിലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതിലേക്ക് ശക്തമായ അഭിഷേകമാണ് കർമ്മലമാതാവിൻ്റെ മധ്യസ്ഥ വഴി കർത്താവ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ യാതൊരു സംശയമില്ല. ഇവിടെ നിന്ന് ശക്തി പുറപ്പെട്ട് അനേകരെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. വലുതി പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, ഈ കർമ്മലുത്തിനിയും രണ്ടാമതായിട്ട് ഞാൻ എല്ലാ സ്ഥലത്തും എല്ലാ ധ്യാനങ്ങളും ഫ്രീ ആയിട്ട് കൊടുക്കാൻ തുടങ്ങിയത് ഞാൻ ഈ കോവിഡ് കാലത്ത് പാലാ CMC സിസ്റ്റേഴ്സിൻ്റെ ഒരു ധ്യാനം വരികയാണ്. അപ്പോൾ അവിടെ ഈ സംഭവത്തിന് ശേഷം അപ്പോൾ ശക്തമായി എനിക്ക് പ്രേരണ വരികയാണ്, ഈ ധ്യാനിക്കുന്നവർക്ക് താമസമുള്ള ധ്യാനത്തിന് വരുമ്പോൾ എല്ലാവർക്കും ഉത്തരവും കൊടുക്കുക, മാതാവ് അവരെ ഏറ്റെടുക്കും, അപ്പോൾ തന്നെ പകുതി ധ്യാനം വിജയിക്കും, ഇങ്ങനൊരു ബോധ്യം വരാണ്. അങ്ങനെ ഈ 10-60 സിസ്റ്റേഴ്സുള്ള ഒരു ധ്യാനം, ഈ ധ്യാനത്തിൽ ആദ്യത്തെ ദിവസം ഞായറാഴ്ച ധ്യാനം തുടങ്ങി, അന്ന് വൈകിട്ട് എല്ലാവർക്കും ഉത്തിരിയും കൊടുത്തു. മനസ്സിലായോ, എല്ലാവരും കുളിക്കുമ്പോൾ പോലും ഒത്തിരി ഊരരുത്. കഴുത്തിൽ ഈ ധ്യാന ഹാളിൽ ഇരിക്കുന്നുണ്ടോ, ഒരു പ്രധാനപ്പെട്ട കണ്ടീഷൻ കഴുത്തിൽ ഉത്തിരിയും നിർബന്ധമാണെന്ന് പറഞ്ഞൊരു കണ്ടീഷനൊക്കെ പറഞ്ഞ് അങ്ങനെ പ്രാർത്ഥിച്ചു വിട്ടു. അന്ന് ധ്യാനം രാത്രി കഴിഞ്ഞ് ഞാൻ എൻ്റെ റൂമിലെത്തിയപ്പോൾ എൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പിലൊരു സഹോദരി എനിക്കൊരു മെസ്സേജ് അയച്ചിരിക്കുകയാണ്. ആ സഹോദരി ഇങ്ങനെ മെസ്സേജ് അയച്ചിരിക്കുകയാണ്, അച്ഛാ ഇന്ന് പാലാ CMC സിസ്റ്റേഴ്സിന് ധ്യാനം തുടങ്ങിയല്ലേ, ഒത്തിരി സന്തോഷമുണ്ട്, ഞങ്ങളെല്ലാവരും അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിന്നെ ഞങ്ങൾ ഇന്ന് അച്ഛന് വേണ്ടിയും അവ ധ്യാനിക്കുന്ന സിസ്റ്റേഴ്സിന് വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കണ്ട ഒരു ദർശനം ഇങ്ങനെയാണ്. അച്ഛൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ധ്യാനം നടക്കുന്ന ധ്യാന ഹാളിൽ മുഴുവനും കർമ്മലമാതാവിൻ്റെ സാന്നിധ്യം. ഉലത്തി പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ സഹോദരിമാരെവിടെ കിടക്കുന്നു? അവരോട് പറഞ്ഞിട്ടാണോ ഞാൻ ഈ ഉത്തരീയം കൊടുത്തത്? അവർക്ക് ഞാൻ ഈ ഉത്തരീയം കൊടുത്തതോ വല്ല കാര്യം അവർക്കറിയോ? ഒന്നും അറിയില്ല. ഞാൻ ഈ ആൾ ഈ സിസ്റ്റേഴ്സിന് ഉത്തരീയം കൊടുത്തതും ഉത്തരീയം മുഴുവൻ സമയം കഴുത്തിലിടാൻ പറഞ്ഞതും ഈ ധ്യാനത്തെ മുഴുവനായിട്ട് കർമ്മലമാതാവിന് സമർപ്പിച്ചതൊന്നും ഈ സഹോദരിമാർക്ക് മധ്യസ്ഥ പ്രാർത്ഥനക്കാർക്ക് അറിയില്ല. അവരെവിടെയോ ഇരുന്ന് ഈ ധ്യാനത്തിന് വേണ്ടിയോ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുമ്പോൾ കാണുന്നത് ആ ധ്യാനം മുഴുവനും കർമ്മലമാതാവ് ഏറ്റെടുത്തിരിക്കുകയാണ്. മനസ്സിലായോ, വല്ലതി പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായോ, കർമ്മലമാതാവ് ഏറ്റെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടുത്തെ ഓരോ ധ്യാനവും അതിഭയങ്കരമായ രീതിയിൽ നമ്മളിപ്പോൾ ഡേറ്റിങ്ങിന് ഇടുമ്പിക്കും, ബുക്കിംഗ് മുഴുവൻ കഴിഞ്ഞിരിക്കും. ഓരോ ധ്യാനവും ഓരോ അത് പതിമടങ്ങും അഭിഷേകത്തിലേക്ക്. ഇപ്പം ഇന്നലെ അവസാനിച്ച് പോയ ധ്യാനക്കാരോട് നിങ്ങൾ ചോദിക്കുക,
അതുപോലെ ഇപ്പോൾ ഞങ്ങൾക്ക് ഓരോ ധ്യാനവും സിസ്റ്റർ പറയുകയാണ്, ഇതുവരെ നടത്തിയതിൽ വെച്ച് ഏറ്റവും അഭിഷേകമുള്ള ധ്യാനമായിരുന്നു ഇന്നലെ കഴിഞ്ഞ ധ്യാനം എന്ന് സിസ്റ്റർ പറയുകയാണ്. ഇവിടുത്തെ പലരും പറയുകയാണ്, അപ്പോൾ ഇനി അടുത്ത ധ്യാനം കഴിയുമ്പോൾ അതായിരിക്കും ഏറ്റവും പതിമടങ്ങ് പതിമടങ്ങ് കർത്താവ് ഈ ധ്യാനത്തെ ഇങ്ങനെ വളർത്തുന്നതും ഉയർത്തുന്നതും അഭിഷേകം ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ കർമ്മലമാതാവിനെ അങ്ങോട്ട് സമർപ്പിക്കുകയാണ്. അത്ര അച്ഛന് വിശ്വാസമാണ്. ഈ ഗ്രോട്ടോ പണിയാൻ എത്രയോ സന്ദേശം എത്രയോ പേരിലൂടെ തന്നു എന്നറിയോ? ഇങ്ങനൊരു ഗ്രോട്ടോ, മാതാവിൻ്റെ ഗ്രോട്ടോ നമ്മൾ കണ്ടില്ല ഇത് തൊട്ട മുമ്പിൽ തന്നെ അധികം ആളായില്ല ഇത് പണിതിട്ട്. അപ്പോൾ അതിങ്ങനെ ഒരു മാതാവിൻ്റെ ഒരു ഗ്രോട്ടോ പണിയെന്ന് ആഗ്രഹിച്ച് അത്ഭുതങ്ങളുടെ ജപമാല ശുശ്രൂഷകൾ നടക്കുമ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ഇങ്ങനൊരു ആഗ്രഹമുണ്ട്, ആർക്കിങ്ങനെ സ്പോൺസർ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ച് ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ ഓൺലൈനിൽ ഈ അത്ഭുത ജപമാലയ്ക്ക് ഇടയ്ക്ക് ഇത് പറഞ്ഞു. പറഞ്ഞ് ഞാൻ ഈ ശുശ്രൂഷ കഴിഞ്ഞ് റൂമിലെത്തിയപ്പോൾ രാത്രി 10:30 ഒരു സഹോദരൻ ഗൾഫിൽ നിന്ന് വിളിച്ചിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ആരെങ്കിലും വന്നു അച്ഛ സ്പോൺസർ ചെയ്യാൻ ഇല്ല. അദ്ദേഹം പറഞ്ഞു, അത് ദേ അച്ഛൻ വിളിച്ചു പറഞ്ഞത് ഞാൻ കേട്ടു, ഞങ്ങളത് സ്പോൺസർ ചെയ്യുന്നതുകൊണ്ട് അദ്ദേഹമാണ് ഈ മാതാവിനെയും ആ ഗ്രോട്ടോ മുഴുവനും ഇത്രയും മനോഹരമായ ഗ്രോട്ടോ കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ച് സാധിച്ചു തരികയാണ്. ഒരു പറഞ്ഞേ ഹല്ലേലൂയ്യ. മാതാവിൻ്റെ അതിഭയങ്കരമായ ഇടപെടലാണ് ഈ ധ്യാന സെൻ്ററിൻ്റെ മുഴുവനും ഈ കർമ്മല മാതാവിൻ്റെ ഉത്തിരിയത്തിൻ്റെ ശക്തി. ഞാൻ ഓർക്കാണ് ഇപ്പോൾ ഇല്ല സംരക്ഷണത്തെ പറ്റി പറഞ്ഞില്ലേ, എത്രയോ സത്യം. ഞാൻ ഓർക്കാണ് ഒരു ഹോളി ഫാമിലി സിസ്റ്റേഴ്സിൻ്റെ ധ്യാനം നടക്കുകയാണ്. ആ ധ്യാനം ധ്യാനത്തിൽ ഒരു സിസ്റ്റർ വന്നു. ആ സിസ്റ്റർ വളരെ 10-32 വയസ്സുള്ളോ, അതിങ്ങനെ ഒരു ഇങ്ങനെ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് കസേരയിൽ ഇങ്ങനെ ഒടിഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. ഇത്രയും ചെറുപ്പം സിസ്റ്റർ. എന്താ സംഭവം? ഇതിൻ്റെ ചെറുപ്പം മുതൽ ഒരു മിഷണറി ആവണമെന്ന് വലിയ ആഗ്രഹമാണ്. അങ്ങനെ മിഷൻ പ്രവർത്തനത്തിന് വേണ്ടി കെനിയയിലേക്ക് പോയി. കെനിയ മിഷൻ പ്രവർത്തനം ചോദിച്ച് അധികാരികൾ ചോദിച്ചൊക്കെ പോയതാണ്. അവിടെ തുള്ളിച്ചാടി കർത്താവിന് വേണ്ടി വേല ചെയ്യുന്നതായിരുന്നു എൻ്റെ ആഗ്രഹം. അങ്ങനെ ഇത് അവിടെ ചെന്ന് 3 മാസം കഴിഞ്ഞില്ല, ഇതും വേറെ 2 സിസ്റ്റേഴ്സും കൂടി വാഹനത്തിൽ പോകുമ്പോൾ വലിയൊരു ആക്സിഡൻ്റ് ഉണ്ടായി. 2 സിസ്റ്റേഴ്സ് ഓൺ ദ സ്പോട്ടിൽ വെച്ച് മരിക്കുകയാണ്. ഈ സിസ്റ്ററാണെങ്കിൽ ആകെ മരിക്കുന്ന അവസ്ഥയിൽ നടുവൊടിഞ്ഞ് തകർന്ന് തരിപ്പണായി. അങ്ങനെ അസ്ഥികളെല്ലാം തകർന്ന് അത്ഭുതകരമായി ജീവൻ രക്ഷപ്പെട്ട് അതിനിപ്പോൾ നാട്ടിൽ ഇതിങ്ങനെ ഒരു വിശ്രമ ജീവിതം നയിക്കുകയാണ്. മനസ്സിലായോ? അപ്പോൾ ഈ ധ്യാനത്തിൽ ആ മകൾ പങ്കെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ആ വലിയൊരു സഹന ജീവിതം മൊത്തം പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലത് കേട്ടപ്പോൾ ഞാൻ ഈശോയുടെ ഇങ്ങനെ ഒരു പരാതി പോലെ എൻ്റെ മനസ്സിലേക്ക് വന്നു. കർത്താവേ, ചെറുപ്പം മുതൽ മിഷണറിയായി തീരാൻ ആഗ്രഹിച്ച് അപ്പനെയും അമ്മയെയും നാട്ടുകാരെയും വീട്ടുകാരെയൊക്കെ വേണ്ടെന്ന് വെച്ച് ഒരു പെൺകുട്ടി കെനിയയ്ക്ക് പോകണം, കെനിയയ്ക്ക് പോകണം, എനിക്ക് എവിടെയെങ്കിലും പോയി ഈശോയെ അറിയാത്തവരോടൊക്കെ ഈശോയെ പറ്റി പറയണം, സാധാരണക്കാർ നമ്മളങ്ങനെ ചിന്തിക്കില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു തീഷ്ണതയും അതിൻ്റെ ഒരു വിശ്വാസബോധ്യവും അതിൻ്റെ ഒരു ആഗ്രഹവും നോക്കിയൻ നമുക്ക് പോലും അതിൻ്റെ അയൽപക്കത്ത് പോലും എത്തുന്നില്ല. അതിൻ്റെ മിഷൻ തീഷ്ണത കണ്ടിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. സിസ്റ്ററുടെ ഞാനിങ്ങനെ ഈശോയുടെ ഒരു പരാതിയാണ് എനിക്ക് വന്നത്. എന്നാലും നിനക്കൊന്ന് സംരക്ഷിക്കായിരുന്നില്ലേ ആ സിസ്റ്ററിനെ, ആ സിസ്റ്റേഴ്സിനെ, അവരെല്ലാം ഉപേക്ഷിച്ച് അവിടെ ചെന്നത് നിനക്ക് വേണ്ടിയിട്ടല്ലേ. ഇങ്ങനെയൊക്കെ എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തയാണ്. ഈ സിസ്റ്ററുടെ ഈ സംസാരം കേട്ട് ഞാനൊന്ന് കണ്ണടച്ചു. ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇങ്ങനെ ഞാൻ കണ്ണടച്ച് സിസ്റ്ററെ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് വെറുതെ ഈ ചിന്തയോടുകൂടി ഈ പരാതിയോടുകൂടി എൻ്റെ മനസ്സിൽ ഞാൻ ഈ മകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഒരിക്കലും ആ സമയത്ത് ചിന്തിക്കാത്ത ഒരു സംഭവം കർത്താവ് കാണിക്കുകയാണ്. ഈ ഉത്തിരിയെടുത്ത് കർത്താവ് ഇങ്ങനെ പൊക്കി പിടിക്കുകയാണ്. മനസ്സിലായോ? അതെ, ഇങ്ങനൊരു ദർശനം, ഉത്തിരി ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനൊരു ദർശനം എൻ്റെ മുമ്പിൽ ഇങ്ങനെ കാണിക്കുകയാണ്. ഹേയ്, പെട്ടെന്ന് ഞാൻ ഉത്തിരിയല്ല കാണുന്നേ. ഞാൻ കണ്ണു തോന്നുന്ന ആ സിസ്റ്ററോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഈ യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കഴുത്തിൽ ഉത്തിരിയും ഉണ്ടായിരുന്നില്ലല്ലോ. ആ സിസ്റ്റർ പറഞ്ഞു, ഇല്ല, ഞങ്ങളാരും ഉത്തിരിയിടാറില്ല. മനസ്സിലായി? ഞങ്ങളാരും ഉത്തിരിയിടാറില്ല. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഭൂരിഭാഗം പേരുടെ മറുപടി അതായിരിക്കും, ഞങ്ങളാരും ഉത്തിരിയും ഇടാറില്ല. ഞങ്ങളുടെ കൈവശം കൊന്തയുണ്ട്, കഴുത്തിൽ കൊന്തയുണ്ട്, കയ്യിൽ കൊന്തയുണ്ട്, കൊന്തയുണ്ട്, കൊന്തയുണ്ട്. അന്ന് നീ ചൊല്ലാറുണ്ടോ? മനസ്സിലായോ? അപ്പോൾ കൊന്ത ജപിക്കാനാണ്, ചൊല്ലാൻ വേണ്ടിയിട്ടാണ്, ജപമാല ജപിക്കാനും ഉത്തിരിയും ധരിക്കാനാണെന്നാണ് പറയുക. മനസ്സിലായി? അതുകൊണ്ടാണ് പറയുക, നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയിലും കർമ്മല മാതാവിൻ്റെ സംരക്ഷണം തേടണം. മാതാവിനോടുള്ള വ്യക്തിബന്ധത്തിൽ വളരാൻ ഉത്തിരിയെ വ്യക്തി സഹായിക്കും. മനസ്സിലായോ? മാതാവിനുള്ള വ്യക്തിബന്ധത്തിൽ വളരാൻ ഉത്തിരിയെ വ്യക്തി സഹായിക്കും. എൻ്റെ അമ്മയായി കർമ്മല മാതാവിനെ സ്വീകരിക്കുകയും എൻ്റെ ജീവിതം കർമ്മല മാതാവിൻ്റെ കൈകളിൽ സമർപ്പിക്കുകയും വേണം. അങ്ങനെ മരണാന്തരം നമ്മുടെ ആത്മാവ് ഈശോയുടെ പക്കൽ എത്തിച്ചേരും തീർച്ച. ലോകമെമ്പാടുമുള്ള കത്തോലിക്കർ ഉത്തിരിയത്തെ പഴഞ്ചൻ രീതി എന്ന് കരുതി ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ അപകട മരണങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സംരക്ഷണത്തിനായി മാതാവ് നൽകിയ ഈ രക്ഷാ കവചം ധരിക്കുവാൻ
വിശ്വാസികളെ പ്രേരിപ്പിക്കേണ്ടത് ഇന്നിൻ്റെ ആവശ്യമാണ്. അവരെത്തി പറഞ്ഞു ഹല്ലേലൂയ. ഹല്ലേലൂയ. നിസ്സാര സംഭവമല്ല കേട്ടോ, ഈ വെളിപ്പെടുത്തൽ നിസ്സാരമല്ല. അച്ഛനത് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. എത്ര എത്ര നൂറ് നൂറ് ഉദാഹരണത്തിന് പറയാനുണ്ട് നിങ്ങളോട്. ഒരു സിസ്റ്ററോടെ ഇതുപോലെ ഒരു മകള് എന്നെ വിളിക്കുകയാണ്. ആ മകൾക്ക് ഫോണിലൂടെ കൗൺസിലിംഗ് കൊടുത്തപ്പോൾ ഞാൻ ആ സഹോദരി സിസ്റ്ററോട് പറഞ്ഞു, മോളെ നിന്നോട് കഴുത്തിൽ ഒത്തിരിയും ധരിക്കാൻ കർത്താവ് പറയുന്നുണ്ടെന്ന് പറഞ്ഞു. ആ സിസ്റ്റർ പറഞ്ഞു ആ ശരി എന്ന് പറഞ്ഞു. വീണ്ടും കർത്താവ് പറഞ്ഞതനുസരിച്ച് അപ്പം തന്നെ പറഞ്ഞു, അത് കുളിക്കുമ്പോൾ പോലും ഊരരുത്. അത് പറഞ്ഞത് ആ വലിയ സ്ഥാനത്തിരിക്കുന്ന സിസ്റ്റർക്ക് അത് ഇങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. സിസ്റ്റർ പറഞ്ഞു, ഓ അതിപ്പോൾ എങ്ങനെയാണ് വെച്ചാൽ അതിങ്ങനെ അത് കുളിക്കുമ്പോൾ പോലും ഉരാതിരുന്ന് കഴിഞ്ഞാൽ അത് വെള്ളമാവില്ല, നാശാവില്ല, അതാവില്ല, ഇതാവില്ല, ഇങ്ങനെ അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞു, ഇതാണ് കർത്താവ് പറയുന്നത്, കുളിക്കുമ്പോൾ പോലെ അത് ഊരരുത്, എപ്പോഴും നിൻ്റെ കഴുത്തിൽ അത് ഉണ്ടാവണം. അപ്പോൾ അങ്ങനെ ഫോൺ വെച്ചു. രണ്ടാഴ്ച കഴിഞ്ഞില്ല ഈ സിസ്റ്റർ എന്നെ വിളിക്കുകയാണ്. എന്താ സംഭവം? ഇത് കുളിമുറിയിൽ കുളിക്കുന്ന സമയത്ത് വഴുക്കി വീണ് ഇതിൻ്റെ നടുവിന് കാര്യമായ പരിക്ക് പറ്റുകയാണ്. അങ്ങനെ നടുവിന് നട്ടലിനോ മറ്റോ പരിക്ക് പറ്റി. അതും ഓൾറെഡി നട്ടലിന് പരിക്കുള്ളൊരു വ്യക്തിയാണ്, വ്യക്തിൻ്റെ ഉടമയാണ്. ഉഴിച്ചിലിന് മാസങ്ങളോളം ഉഴിച്ചിലിനും പോയി. ഉഴിച്ചിൽ കഴിഞ്ഞ് വെറും 50-60 ദിവസമായിട്ടുള്ളൂ. അപ്പോഴാണ് വീണ്ടും അതേ രീതിയിൽ തന്നെ വീണ്. അപ്പോൾ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി, ഈ സഹോദരി എന്നെ വിളിച്ച് കരയുകയാണ്. ഇത് കരച്ചിൽ ഞാൻ വെറുതെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക, വേറെ പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയാനില്ല. ഇതതിൻ്റെ ദുഃഖവും വിഷമവും ഫോണിലൂടെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതേ വ്യക്തമായ രീതിയിൽ ഇതേ ദർശനം കർത്താവ് കാണിക്കുക. ഈ ഒത്തിരി അങ്ങനെ ദർശനത്തിൽ കർത്താവ് കാണിക്കുകയാണ്. ഉടനെ തന്നെയാണ് എനിക്ക് ബോധോദയം വന്ന്. ഞാൻ പെട്ടെന്ന് ചോദിച്ചു, കരഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കുളിക്കുന്ന സമയത്ത് സിസ്റ്ററുടെ കഴുത്തിൽ ഒത്തിരി ഉണ്ടായിരുന്നോ? അപ്പോൾ പെട്ടെന്ന് കരച്ചിൽ നിന്നു. അത് പറഞ്ഞില്ല. എവിടെയായിരുന്നു? അത് ഞാൻ ഊരി വച്ചിരിക്കുകയായിരുന്നു. കണ്ടോ, കർത്താവ് രണ്ടാഴ്ച മുമ്പ് പറഞ്ഞുള്ളോ, ഒത്തിരി ഉണ്ടാവണം, കുളിക്കുമ്പോൾ വലുത് ഊരരുത്. മനസ്സിലായോ? വ്യക്തമായ സന്ദേശം കർത്താവ് കൊടുത്തതാണ്. ഉടനെ തന്നെ കർത്താവ് അടുത്ത സന്ദേശം തന്നു, ബാങ്കുകാർ വന്നു. ഞാൻ ചോദിച്ചു, എന്തിനാണ് ബാങ്കുകാർ വന്നത്? ഈ അടുത്ത് അങ്ങനെ വല്ല ബാങ്കുകാർ വന്നോ? ആ സിസ്റ്റർ വലിയൊരു സ്ഥാനത്തിരിക്കുന്ന സഹോദരിയാണ്. ആ സഹോദരി പറഞ്ഞു, ഓ അച്ഛ, ഈ വീണ ദിവസം എന്നെ കാണാൻ 4 ബാങ്കുകാർ വന്നത്. ഞാൻ പറഞ്ഞു, ആ ബാങ്കുകാർ വന്നവരിൽ ഒരാളുടെ നോട്ടം ശരിയല്ലായിരുന്നു. ഒരു മോശമായ രീതിയിലാണ് സിസ്റ്ററിനെ ആ വ്യക്തി നോക്കിയത്. ഈ സിസ്റ്ററാണെ കാണാനൊക്കെ നല്ല ഭംഗിയുള്ളൊരു സിസ്റ്ററാണ്. അതുകൊണ്ട് തന്നെ അപ്പം ആ സിസ്റ്റർ പറഞ്ഞു, അച്ഛൻ പറഞ്ഞത് വളരെ കറക്റ്റാണ്. അതിൽ വന്നവരൊരാൾ വളരെ മോശമായ രീതിയിൽ എന്നെ വീക്ഷിക്കുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ദേ അവർ പോയി തിരിച്ചു വന്നു, ഈ ഉത്തിരിയും ഊരി വെച്ചു, ദേ ഫ്രഷാവാൻ കയറി, ദേ ഈ മകള് വഴിക്ക് വീഴുകയാണ്. കണ്ടോ, പിശാച് നോക്കിയിരിക്കുകയാണ് നിന്നെ തട്ടിയിടാനായിട്ട്. ദൃഷ്ടിദോഷം തുടങ്ങിയ പാപങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് പല രീതിയിൽ, മറ്റുള്ളവരുടെ അസൂയയിലൂടെ, തുറപ്പിച്ചുള്ള നോട്ടത്തിലൂടെ, മോശമായൊരു നോട്ടത്തിലൂടെ, സംസാരത്തിലൂടെ, ചിന്തയിലൂടെ, പല രീതിയിൽ പല തിന്മകളും നമുക്കെതിരെ പ്രവർത്തിക്കും. അതിനെതിരെയുള്ള ഏറ്റവും നല്ലൊരു സംരക്ഷണം, അതാ പറഞ്ഞ മന്ത്രവാദം, ഗൂഢോത്രം, ശുദ്രം, ഏത് മേഖലയിൽ നിന്നുള്ള അപകടങ്ങൾ, അപകട മരണങ്ങൾ, ഇതിൽ നിന്നൊക്കെ എല്ലാറ്റിനുള്ള വലിയൊരു വലിയൊരു സംരക്ഷണ കവചമാണ് ഈ ഉത്തിരി എന്ന് പറയുന്നത്. അതാണ് വീണ്ടും ഇത് വെച്ചിരിക്കുക. പലതരത്തിലുള്ള അപകടങ്ങളും ശത്രുക്കളുടെ ആക്രമണങ്ങളും പിശാചുക്കളുടെ നിരന്തരമായ പരീക്ഷണങ്ങളും പതിയിരിക്കുന്ന ഈ ഭൂമിയിലെ നമ്മുടെ തീർത്ഥാടനം സുരക്ഷിതമായി പൂർത്തിയാക്കി നമ്മുടെ നിത്യഭവനമായ സ്വർഗത്തിൽ സുരക്ഷിതമായി എത്തിച്ചേരാൻ ഉത്തിരിയ സഭാംഗങ്ങളായ തൻ്റെ മക്കളെ കർമ്മല മാതാവ് പ്രത്യേകമാവിധം സംരക്ഷിക്കും എന്നതാണ് ഉത്തിരിയ ഭക്തിയുടെ അന്തസക്ത. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. കണ്ടോ, വീണ്ടും വായിക്കാം. പലതരത്തിലുള്ള അപകടം, അപകടങ്ങൾ മാത്രമല്ല ശത്രുക്കളുടെ ആക്രമണം, അതുമാത്രമല്ല അടുത്തത് ശ്രദ്ധിക്കുക, പിശാചുക്കളുടെ നിരന്തരമായ പരീക്ഷണം പതിയിരിക്കുന്ന ഈ ഭൂമിയിലെ നമ്മുടെ തീർത്ഥാടനം സുരക്ഷിതമായി പൂർത്തിയാക്കി നമ്മുടെ നിത്യഭവനമായ സ്വർഗത്തിൽ സുരക്ഷിതമായി എത്തിച്ചേരാൻ ഉത്തിരിയ സഭാംഗങ്ങളായ തൻ്റെ മക്കളെ കർമ്മല മാതാവ് പ്രത്യേകമാവിധം സംരക്ഷിക്കും എന്നതാണ് ഉത്തിരിയ ഭക്തിയുടെ അന്തസത്ത. അതിനാൽ ഉത്തിരിയ ഭക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം നമ്മുടെ നിത്യരക്ഷ ഉറപ്പാക്കുക, അതായത് നരകത്തിൽ പോവാതിരിക്കുക, നരകത്തിൽ ഒരിക്കലും വീഴ്ത്താതിരിക്കുക. മനസ്സിലായോ? നിത്യരക്ഷ ഉറപ്പാക്കുക എന്നുള്ളതാണ് അപകടത്തിൽ നിന്നുള്ള സംരക്ഷണം. ഉത്തിരിയം നമുക്ക് നൽകുന്ന ഒരു പ്രോത്സാഹന സമ്മാനമാണ് നിത്യരക്ഷയാണ് നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹം. ഈ ഉത്തിരിയം നമുക്ക് തരിക, അതിലൊരു ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് തരുന്നൊരു പ്രോത്സാഹന സമ്മാനമാണ്
ഈ അപകടങ്ങളിൽ നിന്നുള്ള സംരക്ഷണം. വലിയ പറഞ്ഞു ഹാലേലൂയ, ഉച്ചത്തി പറയാ ഹാലേലൂയ. മനസ്സിലായോ? എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ഈ ഉത്തരത്തിലൂടെ ലഭിക്കുക. ഉത്തരീയ മാതാവ് നന്നായി പ്രാർത്ഥിക്കുക കേട്ടോ, ശക്തമായി പ്രാർത്ഥിക്കുക. ഇത് നിങ്ങളെ ഞാൻ ഇപ്പോഴും ഇവിടെ വരുമ്പോൾ പറയും, ഇവിടെ നിന്ന് നിങ്ങൾ സ്റ്റോളിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോകേണ്ടത് പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങൾ നിർബന്ധമായിട്ട് വാങ്ങാൻ പറഞ്ഞിട്ട് പറയുക. ഒന്ന് ഈ ഉത്തരീയം, രണ്ട് ഇവിടുത്തെ സുവിശേഷപ്പെട്ടി. ഇവിടുത്തെ ഈ ഉത്തരീയം സുവിശേഷപ്പെട്ടിയും നിങ്ങൾ വാങ്ങിക്കൊണ്ട് പോവുക. വചനം, ഒപ്പം തന്നെ ഈ ഒരു ഉത്തരീയം എപ്പോഴും അത് നീ ചൊല്ലൊന്നും വേണ്ട, ഈ ചരട് പിടിച്ചിങ്ങനെ ചൊല്ലി ചൊല്ലി ഇരിക്കൊന്നും വേണ്ട. മനസ്സിലായോ? ഇത് നീ നിൻ്റെ കഴുത്തിൽ ധരിക്കുക. മനസ്സിലായോ? ഞാൻ ഓർക്കാണ് ഇവിടെ വന്ന ഒരു സംഭവം. ഇവിടെ ഞാൻ ധ്യാനിക്കാൻ വന്ന വരുമ്പോൾ പലപ്പോഴും പറയും, എല്ലായ്പ്പോഴും തന്നെ പറയുന്നൊരു കാര്യമാണ്, ആരെങ്കിലും കഴുത്തിൽ ചരടോ മറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ പൊട്ടിച്ച് കളയി, പൊട്ടിച്ച് കളന്നോളൂട്ടോ. അരയിൽ ചരട്, മെൻസസ് ശരിയാകാൻ വേണ്ടി, പീരീഡ് ശരിയാകാൻ വേണ്ടി, അല്ലെങ്കിൽ അരവണ്ണം കൂടാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പലരും പല കാര്യത്തിന് വേണ്ടിയിട്ട് പലരും അരയിലും കഴുത്തിലും കയ്യിലൊക്കെ ഇങ്ങനെ ചരട് കിട്ടും. ചരട് കിട്ടുന്നത് ചിലർ സ്വന്തമായിട്ട് കിട്ടുന്നതാണ്, ആരും പൂജിച്ച ചരടൊന്നല്ല. പക്ഷേ ഏത് തരത്തിലുള്ള ചരടാണെങ്കിലും അത് കർത്താവ് ആഗ്രഹിക്കുന്നില്ല. നിന്നെ കൊടുക്കുന്ന മന്ത്രചരടാണ് അത്. നീ കിട്ടുന്ന ചരടാണെങ്കിൽ തന്നെയും പൊട്ടിച്ച് കളയാൻ കർത്താവ് സന്ദേശം തരികയാണ്. അത് പൊട്ടിച്ച് കളയാമെന്ന് ശക്തമായ രീതിയിൽ ഞാൻ പറയാറുണ്ട്. ആൾക്കാർ പൊട്ടിച്ച് കളയാറുണ്ട്, ഇവിടെ വന്നിരിക്കുന്ന കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ബക്കറ്റിലിടാൻ പറയാറുണ്ട്. അങ്ങനെ ഒരു ധ്യാനം ഇവിടെ നടക്കുമ്പോൾ ഇത് പറഞ്ഞു. ആദ്യത്തെ ദിവസം തന്നെ ഞായറാഴ്ച പറഞ്ഞു, ഞായറാഴ്ച തിങ്കൾ ചുവ ബുധൻ. ബുധനാഴ്ച വീണ്ടും വിളിച്ചു പറഞ്ഞു, ഈ കൂട്ടത്തിൽ ഒരു പെൺകുട്ടി അരയിൽ ചരട് കെട്ടിയിട്ട് ഇതുവരെ പൊട്ടിച്ച് കളഞ്ഞിട്ടില്ല, അത് ഈ ബക്കറ്റിൽ പൊട്ടിച്ച് കൊണ്ടുവന്നിടാൻ പറയുന്നുണ്ട്. ഈ മകൾ അവിടെ ഇരിക്കുന്നുണ്ട്, അത് കൊണ്ടുവന്നിട്ടില്ല. ഈ മകള് ഇവിടെ എല്ലാവരുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തി വലിയൊരു സംഭവമാണ്. അച്ഛൻ നിങ്ങളോട് എല്ലാവരുടെ മുമ്പ് പറയുക, ബോധ്യപ്പെടുന്നവർക്ക് ബോധ്യപ്പെടാൻ വേണ്ടി കർത്താവ് ഓർമ്മിച്ചു തന്നുകൊണ്ടാണ് ഞാൻ ഒരുങ്ങി വന്നതല്ല. അപ്പോൾ ആ മകളിങ്ങനെ ചിന്തിച്ചു, ആ മകളിവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ്, എൻ്റെ അരയിലെ ചരടുണ്ടായിരുന്നു, അച്ഛനിത് പറഞ്ഞു ഈ ചരട് പൊട്ടിച്ച് കളയാൻ. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, എന്താണ് ഈ ചരടും ഈ അച്ഛൻ ആ ചരട് പൊട്ടിച്ച് കളയാൻ പറയുന്നു. എന്നാൽ ഈ വെന്തിങ്ങിയ ഓരോ ധ്യാനത്തിലും ഫസ്റ്റ് ദിവസം തന്നെ വെന്തിക്കുന്ന നമ്മൾ കൊടുക്കും. അപ്പോൾ ഈ ചരട് കഴുത്തിലിടാൻ പറയുന്നു, ആ ചരട് പൊട്ടിച്ച് കളയാൻ പറയുന്നു. ഇതെന്താ അങ്ങനെ, ഇതും ചരട് അതും ചരട്, ആ മകൾ പറയുകയാണ്. മനസ്സിലായോ? അതും ചരട് ഇതും ചരട്, അവിടെയാണ് അവളുടെ ഒരു ഭാഷ. അപ്പോൾ ആ ചരട് പൊട്ടിച്ച് കളയാൻ പറയുന്നു, ഈ ചരട് കഴുത്തിലിടാൻ പറയുന്നു. എന്താ അതിൻ്റെ ഒരു പ്രത്യേകത? ഇങ്ങനെ ഈ മകൾ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് ഇത് പൊട്ടിച്ച് കളഞ്ഞില്ല. അങ്ങനെ ധ്യാനത്തിൻ്റെ നാലാം ദിവസം, വ്യാഴാഴ്ച ദിവസമായി, എല്ലാവരും സ്റ്റോളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ പോയപ്പോൾ ഈ മകൾ ഒറ്റയ്ക്ക് വിശുദ്ധ കുർബാനയിൽ നോക്കിയിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു വലിയൊരു വിഷമം അവൾക്കുണ്ട്, കാരണം രണ്ട് മൂന്ന് മാസമായിട്ട് പിരീഡാവുന്നില്ല. അങ്ങനെ അതിൻ്റെ അസ്വസ്ഥത മുഴുവനുണ്ട്. ഇതിങ്ങനെ കുർബാനയിൽ നോക്കിയിരുമ്പോൾ പെട്ടെന്നൊരു ചിന്ത, പരിശുദ്ധാത്മാവ് കൊടുത്തു, അത് പരിശുദ്ധാത്മാവ് കൊടുക്കുന്നതാണ്, നീ നിൻ്റെ അരയിൽ നിന്ന് ചരട് പൊട്ടിച്ച് കളയുക. മനസ്സിലായോ? നീ ഉത്തിരിയം ധരിക്കുക, ചരട് പൊട്ടിച്ച് കളയുക, അപ്പോൾ നിൻ്റെ ഈ രോഗശാന്തി കിട്ടും. ഇങ്ങനൊരു ശക്തമായ പ്രയാണം കിട്ടുക. എന്തൊരു ദൈവത്തിൻ്റെ പ്രത്യേക ഇടപെടാൻ ഈ കുട്ടി എഴുന്നേറ്റു, സ്റ്റോളിൽ നിന്ന് പോയി കത്രിക വാങ്ങി, ഇത് ചരട് പൊട്ടിച്ച് ഇവിടെ ബക്കറ്റിൽ കൊണ്ട് നിട്ടും. ഈ മകൾ പറയുക, 10 മിനിറ്റിനുള്ളിൽ 3 മാസമായിട്ട് ഇതില്ലാതിരുന്ന മകൾക്ക് പിരീഡ് ആവുകയാണ്. ഈ മകൾ വീണ്ടും ചിന്തിച്ചു, ഇത് പറഞ്ഞാൽ ആകെ നാണക്കേടല്ലേ എന്ന് കരുതി. ഈ വലിയൊരു സാക്ഷിയാണെന്ന് മനസ്സിലായി, പക്ഷേ ഇത് പറഞ്ഞാൽ നാണക്കേടാണല്ലോ എന്ന് കരുതി ഈ മകൾ മിണ്ടാതെ ഇവിടെ ഇരിക്കുകയാണ്. അന്ന് സമാപന വ്യാഴാഴ്ച രാത്രിയിൽ ആരാധന അത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടുന്ന് വീണ്ടും വിളിച്ച് പറയുകയാണ്, വലിയൊരു ദൈവാനുഭവം കിട്ടിയിട്ട് അത് സാക്ഷ്യപ്പെടുത്താതെ ലജ്ജയോടെ ഇരിക്കുന്ന ഒരു പെൺകുട്ടിയെ കാണിക്കുന്നുണ്ട്, അതെല്ലാവരുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തണമെന്ന്. അത് പറഞ്ഞപ്പോഴാണ് ആ കുട്ടിക്ക് ആ ബോധ്യം വന്ന്, പിന്നീട് ആ ധ്യാനം കഴിയുമ്പോൾ ഈ അൽത്താരിയിലിരുന്ന് അത് സാക്ഷ്യപ്പെടുത്തുകയാണ്. വലുതി പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ പ്രിയ സഹോദരൻ, നിന്റെ അരയിലോ കഴുത്തിലോ കയ്യിലോ ഉള്ള മറ്റ് ചരട് പോലെയല്ല ഈ ചരട് കേട്ടോ. ഇത് മാതാവ് തന്ന രക്ഷയുടെ സംരക്ഷണത്തിൻ്റെ അടയാളമാണ്. മാതാവിനോടുള്ള നമ്മുടെ സ്നേഹത്തിൻ്റെ അടയാളം അത് ഉത്തരീയമാണ്. മാതാവിൻ്റെ സംരക്ഷണത്തിൻ്റെ അടയാളം അത് ഉത്തരീയമാണ്. ചിലര് കൊന്തയിൽ തന്നെ ഉത്തരീയത്തിൻ്റെ തട്ടിങ്ങനെ കെട്ടിയിടും. അതൊരിക്കലും ചെയ്യരുത് കേട്ടോ. ചിലരുടെ ചിന്ത അങ്ങനെയാണ്. ചിലര് അങ്ങനെ തെറ്റായ ബോധ്യമുള്ളവരുണ്ടായിരിക്കും. കൊന്തയും വെന്തിങ്ങിയും ഞാൻ ഇട്ടിട്ടുണ്ട് എന്നൊരു ആശ്വാസവും ഒരു ചിന്ത കിട്ടാൻ വേണ്ടി ആ ഒരു ബോധ്യത്തോടെ ചിലർ ചെയ്യുന്നതാണ്. ഈ ഉത്തരീയത്തിൻ്റെ തട്ടില്ലല്ലോ, ഇതിങ്ങനെ ആ കൊന്തയിൽ എവിടെയെങ്കിലും കൂട്ടിക്കെട്ടിയിടും. അപ്പോൾ കൊന്ത ഇട്ടിട്ടുണ്ട്, ഉത്തിരിയും ഇട്ടിട്ടുണ്ട്. ഈ ഒരു ചിന്തയിൽ നടക്കുന്ന ചില ആത്മായ സഹോദരിമാരും സിസ്റ്റേഴ്സും ഒക്കെയുണ്ട്. അതൊക്കെ തെറ്റായ രീതിയാണ്. ഇതെല്ലാം നീ മാറ്റണം. ഈ രീതിയിലൊരു വെന്തിങ്ങ നിൻ്റെ കഴുത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് പിശാചു കൊണ്ടുവരുന്ന ചിന്ത കണ്ടില്ലേ, കഴുത്തിലിടാൻ പറഞ്ഞ വെന്തിങ്ങ ഊരി മേശപ്പുറത്ത് വെച്ചിരിക്കുകയാണ്.
ഊരി മേശപ്പുറത്ത് വെക്കാൻ പറഞ്ഞ ജപമാല അത് കഴുത്തിലിട്ടിരിക്കുകയാണ്. അതാണ് മരിച്ചതിന് ശേഷം ഉണ്ടാവും, കഴുത്തിലിട്ടിരിക്കുന്ന ഈ ജപമാല ജീവിച്ചിരിക്കുന്ന ഒരു ഊരി ആ മരിച്ച ആളുടെ കയ്യിൽ കൊടുക്കും. എന്നിട്ട് ഒരിക്കലും ആ മനുഷ്യൻ ഉപയോഗിക്കാത്ത വെന്തിങ്ങി ആ കഴുത്തിലിട്ട് കൊടുക്കും. മരിച്ചതിന് ശേഷം കഴുത്തിൽ വെന്തിങ്ങി ഇട്ടിട്ട് 10 പൈസയ്ക്ക് ഉപകാരമില്ല, ആർക്കും ഒരു ഉപകാരമില്ല കേട്ടോ, മനസ്സിലായോ? മരിച്ചതിന് ശേഷമല്ല കഴുത്തിലിടേണ്ടത്, മരിക്കുന്നതിന് മുമ്പ് ജീവിതകാലത്ത് ഭക്തിപൂർവ്വം ഇത് ധരിക്കുക. ഈ വെന്തിങ്ങിയെ തട്ട് മുത്തിയാൽ തന്നെ ഭാഗിക ദണ്ഡവിമോചനം എന്നാണ് സഭ പഠിപ്പിക്കുക. ഭാഗിക ദണ്ഡവിമോചനം സഭ കൽപ്പിക്കുന്നുണ്ട്. നമുക്ക് ഈ സമയം തന്നെ എല്ലാവരും എഴുന്നേറ്റ് നിന്നേ, എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ ഈ ഒരു പ്രാർത്ഥനയുണ്ട്, മാതാവിൻ്റെ കർമ്മല സൈമൺ സ്റ്റോക്കിൻ്റെ മാതാവ് പഠിപ്പിച്ച പ്രാർത്ഥന അത് നമുക്ക് ചൊല്ലാം. ഈ സമയം നമ്മൾ ചൊല്ലുകയാണ്, അതിനുശേഷം നമുക്ക് ഉത്തിരിയും സ്വീകരിക്കാം. ഉത്തിരിയും സ്വീകരിച്ച ശേഷം ചില അറിയിപ്പുകൾ പറഞ്ഞ് നമ്മൾ വിശുദ്ധ ബലിയിലേക്ക് പ്രവേശിക്കുക. കർമ്മല മാതാവിനോടുള്ള പ്രാർത്ഥന, വിശുദ്ധ സൈമൺ സ്റ്റോക്കിന് കർമ്മല മാതാവ് വെളിപ്പെടുത്തി കൊടുത്ത പ്രാർത്ഥനയാണ് നമ്മളിപ്പോൾ ഫലപ്രദമായ പ്രാർത്ഥനയാണ്, അത് നമ്മൾ ചൊല്ലുകയാണ്. എല്ലാവരും ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക. കർമ്മലമലയുടെ ഏറ്റവും ഭംഗിയുള്ള പുഷ്പമേ സൂക്ഷ്മമായ മുന്തിരിക്കൊടിയെ മോക്ഷത്തിന്റെ പ്രഭയെ കന്യാതത്വത്തിന് അന്തരം വരാത്ത ദൈവപുത്രനെ പ്രസവിച്ച അത്ഭുതജനനിയെ ഈ ആവശ്യത്തിൽ എന്നെ സഹായിക്കണമേ. സമുദ്രതാരമേ ഇപ്പോൾ എന്നെ സഹായിച്ച് എന്റെ മാതാവാണെന്ന് കാണിച്ചു തരണമേ ദൈവമാതാവേ പരിശുദ്ധ കന്യകാമറിയമേ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞി എന്റെ ആവശ്യത്തിൽ എന്നെ സഹായിക്കണമെന്ന് എന്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് താഴ്മയോടെ അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു അവിടുത്തെ ശക്തിയെ തടയുവാൻ ആരുമില്ല. അവിടുന്ന് എന്റെ മാതാവാണെന്ന് ഇപ്പോൾ കാണിച്ചു തരണമേ അമലോത്ഭവയായ മറിയമേ അമ്മയോട് ഞാൻ അപേക്ഷിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അമലോത്ഭവയായ മറിയമേ അമ്മയോട് അപേക്ഷിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അമലോത്ഭവയായ മറിയമേ അമ്മയോട് അപേക്ഷിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മധുരമുള്ള അമ്മേ ഈ കാര്യവും എന്റെ എല്ലാ കാര്യങ്ങളും അങ്ങയുടെ തൃക്കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു മനസ്സറിഞ്ഞുകൊണ്ടെന്ന് പ്രാർത്ഥിച്ചേൻ. മധുരമുള്ള അമ്മേ ഈ കാര്യവും എന്റെ എല്ലാ കാര്യങ്ങളും അങ്ങയുടെ തൃക്കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു മധുരമുള്ള അമ്മേ ഈ കാര്യവും എന്റെ എല്ലാ കാര്യങ്ങളും അങ്ങയുടെ തൃക്കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു കരങ്ങൾ ഉയർത്തുന്നു സുതച്ചേൻ. ഹല്ലേലൂയ ശക്തിയായി ഒന്ന് സുതച്ച് പ്രാർത്ഥിച്ചേൻ. കർമ്മല മാതാവിന്റെ വലിയ സാന്നിധ്യം നിറയട്ടെ, കർമ്മല ഉത്തിരിയത്തിന്റെ അഭിഷേകം നിറയട്ടെ. അനേകരോട് പോയി ഉത്തിരിയത്തിന്റെ ശക്തിയെ പറ്റി പറയുക, പ്രഘോഷിക്കുക. വീട്ടിലുള്ള എല്ലാവർക്കും ഉത്തിരിയത്തിന്റെ ശക്തിയെ പറ്റി പറഞ്ഞു കൊടുക്കുക. എല്ലാവരുടെ കാര്യത്തിൽ ഉത്തിരി ഉണ്ടായിരിക്കട്ടെ. മാതാവിന്റെ സാന്നിധ്യവും സംരക്ഷണവും നിറയട്ടെ. ഒരാള് പോലും നശിച്ചു പോകാതിരിക്കട്ടെ. ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ ഉത്തിരിയെ കഴുത്തിൽ ധരിക്കാൻ തടസ്സമായി നിൽക്കുന്ന പൈശാചിക അരൂപി പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന അവസ്ഥ, അഴിഞ്ഞു പോകുന്ന അവസ്ഥ, ചൊറിച്ചിൽ വരുന്ന അവസ്ഥകള്, ഇതിലുള്ള വിശ്വാസക്കുറവിന്റെ ദുരാത്മാവിനെ യേശു നാമത്തിൽ ഞാൻ ബന്ധിച്ച് മനുഷ്യന് വിട്ടുപോട്ടെ. ഒന്ന് ഉച്ചത്തിൽ വിളിച്ചേ യേശുവേ എന്ന് വിളിച്ചേ യേശുവേ. രണ്ട് വരിയായിട്ട് ഈ സമയം നമ്മൾ ഒത്തിരി വാഹനമായിട്ട് മുന്നോട്ട് വരിക. ഈ സമയം ഗായക സംഘം പാട്ട് പാടിക്കൊണ്ടിരിക്കും. മാതാവിനെ ചേർന്ന് പാടി പ്രാർത്ഥിച്ചുകൊണ്ട് ഒത്തിരിയും നമുക്ക് വാങ്ങാം.
ആരെങ്കിലും കഴുത്തിൽ ഉത്തിരി ഇല്ലെങ്കിൽ ഉടനെ തന്നെ ഉത്തിരി ഇടുക. ഓൾറെഡി ഉത്തിരിയും കഴുത്തിലുള്ളവർ അത് ഇടേണ്ടതില്ല, അത് കഴുത്തിൽ കിടക്കട്ടെ. നിങ്ങളുടെ കയ്യിൽ ഇത് സൂക്ഷിക്കുക, പൊട്ടിപ്പോകുമ്പോൾ ഇടാം, മറ്റുള്ളവർക്ക് കൊടുക്കാം. അല്ലാത്തൊരു ഇത് കിട്ടുമ്പോൾ തന്നെ കഴുത്തിൽ ഉത്തിരിയും നിർബന്ധമായിട്ടിടണം. പുതിയ തീരുമാനമെടുക്കുക, കുളിക്കുമ്പോൾ പോലും ഉത്തിരിയും ഊരാതിരിക്കുക. ഇതിൻ്റെ കാര്യം മറ്റുള്ളവരെയൊക്കെ അറിയിക്കുക, പ്രചരിപ്പിക്കുക, അങ്ങനെ പ്രേക്ഷകരെ ശുശ്രൂഷകനായിത്തീരുക. നിർമ്മല സുമമേ നിർമ്മല സുമമേ നിത്യവിശുദ്ധേ കർമ്മല റാണി നിർത്തനരാകും നിൻ സുതരിവരിൽ എന്നും താങ്ങും തണലും നീ എന്നും താങ്ങും തണലും നീ നിർമ്മല സുമമേ നിർമ്മല സുമമേ നിത്യവിശുദ്ധേ കർമ്മല റാണി നിർത്തനരാകും നിൻ സുതരിവരിൽ എന്നും താങ്ങും തണലും നീ എന്നും താങ്ങും തണലും നീ ആനന്ദം പകരണമലിവാൻ നിൻ പദമലരാ ചേർക്കണമിവരേ നിത്യാനന്ദം പകരണമലിവാൻ നിൻ തിരുമുൻപിൽ യാചന ചെയ്യും ഈ മക്കളെ നീ കള്ളരുതമ്മേ നിൻ തിരുമുൻപിൽ യാചന ചെയ്യും ഈ മക്കളെ നീ കള്ളരുതമ്മേ നിൻ പദമലരാൽ ചേർക്കണമിവരെ നിത്യാനന്ദം പകരണമലിവാ നിൻ പദമലരാൽ ചേർക്കണമിവരേ നിത്യാനന്ദം പകരണമലിവാ കർമ്മല സുമമേ നിർമ്മല സുമമേ നിത്യവിശുദ്ധേ കർമ്മല റാണി നിർദ്ദേ